ഗൂഗിൾ ഒരേ സമയം ഭയങ്കര മണ്ടനുമാണ്, ഓവർ സ്മാർട്ടുമാണ്. ഞാൻ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിലായാലും ഒരാൾ ജി എം ബിയുടെ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ജോലി മതിയാക്കി അത് പറഞ്ഞു കൊടുക്കും. ഇ കൊമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ് അല്ലാതെ ജി എം ബി റാങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് ഒന്നും ആരുടില്ല, ഒന്നും വെറുതെ വെക്കുന്ന പേജ് അല്ലല്ല. എബോട്ടസ് പേജ് എന്ന് വെച്ചാൽ പല ആളുകളും വെറുതെ വെക്കുന്നത്, എബോട്ടസ് അങ്ങനെയല്ല. എബോട്ടസ് പേജ് വെച്ചാൽ മാത്രം പോരാ. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് പ്രസാദ് കാർത്തിക്, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് സ്പെസിഫിക്കലി ഫോർ എസ് സിഒ. മൂപ്പര അവിടെ കൊണ്ട് ഒരിക്കലും മൂപ്പര നമ്മളൊരു എപ്പിസോഡിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മൂപ്പര് ഒരു ഓൾ കേരള ടൂറിൽ പോകുമ്പോൾ എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ വന്നു പോവാം എന്ന് പറഞ്ഞിട്ട് മെല്ലെ കയറ്റിയിരുത്തിയതാണ്. ഇന്നത്തെ നമ്മളെ സ്പോൺസർ ദ വിസ ഗൈ ആണ്. നിങ്ങളൊരു യു എ ഇ അല്ലെങ്കിൽ ഖത്തർ റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷെങ്കൻ യു കെ യു എസ് വിസകൾ കിട്ടണമെങ്കിൽ ദ വിസ ഗൈ ഈസ് യുവർ ആൻസർ. വിസ ഗൈ ഈസ് റിക്രൂട്ടിംഗ് നൗ. മോർ ഡീറ്റെയിൽസ് ഇൻ ഡിസ്ക്രിപ്ഷൻ ബിലോ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നിങ്ങളെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്താണ്, എവിടെയാണ്, എന്താണ് നിങ്ങളെ ഫീൽഡ്? എൻ്റെ ആക്ച്വലി ബേസിക് ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ടാണ്. പക്ഷേ ഗ്രാജുവേഷൻ ആക്ച്വലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പി ജി മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഈസിയാ. ആ ശരി. ആ ഞാൻ പിന്നെ, പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പി ജി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അത് കഴിഞ്ഞു. എവിടുന്നാണ് കഴിഞ്ഞത്? കോട്ടയം എം ജി യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ അത് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇന്ത്യ വിഷനിൽ കുറച്ച് കാലം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് പിന്നെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു. അത് കൂടാതെ ആ സമയത്ത് മനോരമ പബ്ലിക്കേഷൻസ്. ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ പൊട്ടൻ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കുകയുള്ളൂ. ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? ശരിക്കും അതൊരു ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് നേരത്തെ ജേർണലിസ്റ്റ് എന്നുള്ളൊരു ടേമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഫോൺ വന്നപ്പോൾ സാധാരണ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഫോണെന്ന്. മൊബൈൽ വന്നപ്പോൾ നമ്മളതിനെ ലാൻഡ് ഫോൺ എന്നും പിന്നെ ഇതിനെ മൊബൈൽ ഫോൺ എന്നും പറഞ്ഞു. അതെ. ആദ്യകാലത്ത് ജേർണലിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെലിവിഷൻ ജേർണലിസം ഇവിടെ സ്ട്രോങ് ആയി വന്നപ്പോൾ അതൊരു ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്നുള്ള രീതിയിലേക്ക് അവരെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ബേസിക്കലി ജേർണലിസ്റ്റ് ആണ്, പക്ഷേ മീഡിയം ടെലിവിഷൻ ആയതുകൊണ്ട് അവരെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ്. അങ്ങനെയാണ് ആക്ച്വലി ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യാവിഷനില്. ഇന്ത്യാവിഷനില് അത് കുറച്ച് കാലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യാവിഷനിൽ ഇപ്പൊ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി ഞാൻ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് കേരള ഗവൺമെന്റിന്റെ സീഡിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു, സയൻസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയുള്ള ആളുകളാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വലിയ ഫാക്കൽറ്റീസ് ഒക്കെയാണ്, എന്നുവെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട് 10 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബാച്ചിൽ ആണ് എനിക്ക് തോന്നുന്നു ഒരു 10 ബാച്ച് മറ്റേ അത് ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പോൾ ആ ബാച്ചിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടെ നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ, സയൻസ് കമ്മ്യൂണിക്കേഷനും ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ പഠിക്കുന്നത്. അതിന്റെ കൂടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. അല്ല, ഈ മീഡിയയാണ് നിങ്ങൾ എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്തത്? നിങ്ങളൊരു ഏരിയ മീഡിയ ചെറുപ്പം മുതലേ ഉണ്ട്. ചെറുപ്പം മുതലേ ക്രിയേറ്റിവിറ്റി, ഡ്രാമ, ഇത്തരം പരിപാടികൾ, സ്റ്റേജ്, ആ പരിപാടികളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്. നാടകം നല്ലോണം ഉണ്ട്. നാടകമുണ്ട്. നാടകം ജീവിതത്തിലുണ്ട്, ജീവിതത്തിലധികമില്ല, പക്ഷെ 17-ാമത്തെ വയസ്സ് മുതൽ നാടകം കൂടെ ഉണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ സിംഗിൾ, പിന്നെന്താ പറയാ നമ്മൾ വൺ ആക്ട് പ്ലേസ് ഒക്കെ, അതൊക്കെ മോണോ ആക്ട് അല്ല, ഒറ്റക്ക് നാടകം കളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നാടകം, ഒറ്റക്ക് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. മോണോ ഇനി ഒരു പേരുണ്ടോ? സ്കിറ്റോ? അങ്ങനെ ഇല്ല, നമ്മള് ഒറ്റക്ക് കളിക്കുന്ന ചില നാടകങ്ങളുണ്ട്. പിന്നെ ജീവിതമേ നാടകമാണല്ലോ. പിന്നെ ചില നമ്മൾ തന്നെ ഈ വിദേശത്തൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട്, ഹാപ്പനിങ്സ് ഒക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഞാൻ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. ചെറിയ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട്, സ്ക്രിപ്റ്റഡ് അല്ല. ഇപ്പോഴത്തെ പ്രാങ്കും അല്ല, പ്രാങ്ക് ആക്ച്വലി അതിനൊരു എന്റർടൈൻമെന്റ് സംഭവമല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു പ്രൊപ്പഗാൻഡ എന്നുള്ള രീതിയിൽ അതൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ചില മിക്കവാറും സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. ആ സോഷ്യൽ ഇഷ്യൂ എടുത്തിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് പറയും, ഇപ്പൊ ഞാനൊരു കാര്യം പറയും, അപ്പൊ ഷാൻ ഇങ്ങനെ റിപ്ലൈ ചെയ്യണം. അപ്പൊ ചിലപ്പോ ഇങ്ങനെയായിരിക്കും ഓഡിയൻസ് കേട്ടിരിക്കുന്ന ആളെയും കൂടെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരും. അതെ. അപ്പൊ അവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഞാൻ എന്ത് പറയും, ഷാൻ എന്ത് പറയും, ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടാക്കും. എന്നിട്ടൊരു ആശയം നമ്മൾ അവരിലേക്ക് എത്തിക്കും. കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു ആ രീതിയിലേക്ക്. പക്ഷെ അത് ആക്ച്വലി എൻ്റെ ഒരു ഓഡിയൻസ് റിസർച്ചിന്റെ തുടക്കമായിരുന്നു. കാരണം നമുക്ക് റെസ്പോൺസ് ആ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുമായിരുന്നു.
ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് പറഞ്ഞാൽ അവർ കാമാവും, ചിലപ്പോൾ അവർ ഏത് രീതിയിൽ പ്രതികരിക്കും, ഇതൊക്കെ നമുക്ക് അന്ന് പറയാൻ പറ്റുമായിരുന്നു, ആ രീതിയിലേക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് ആക്ച്വലി ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ചാനലുകളിൽ ഷോ ഡയറക്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം ഡയറക്ടർ എന്നുള്ള രീതിയിലേക്കാണ് പോയത്. ജേർണലിസ്റ്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് വിടാനും ആക്ച്വലി ഒരു കാരണം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ ജേർണലിസ്റ്റിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മീഡിയ ആക്ടിവിസം ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ ന്യൂസ് എപ്പോഴും ബാലൻസ്ഡ് ആണ്. എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് എപ്പോഴും ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഒരു ആക്ടിവിസം തലക്ക് പിടിച്ച ഒരാൾക്ക് ന്യൂസിൽ ഇരിക്കുന്ന പറ്റില്ല. അത് ശരി. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ സമയം കളയണ്ട, എനിക്ക് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് പോകാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രൊഡക്ഷനിലേക്ക് മാറുന്നത്, വീഡിയോ പ്രൊഡക്ഷൻ ആ രീതിയിലേക്ക്. അങ്ങനെ കുറച്ചു കാലം അമൃതയിലായിരുന്നു, പിന്നെ ജയ്ഹിന്ദ്, പിന്നെ കൈരളി. ഓക്കെ. അങ്ങനെ അവിടെ ഏഷ്യാനെറ്റ് മാത്രമല്ലേ ഉള്ളൂ, അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് സൂര്യ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് ശരി. ഷോ ഡയറക്ടറായിട്ട് കുറച്ച് കുറെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ലൈവ് ഷോസ് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ. അത് ശരി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, SEO. അപ്പോഴും ഇതിനകത്തേക്ക് വരുമ്പോൾ ആക്ച്വലി കണ്ടന്റ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റിയത്. ബേസിക്കലി ഞാനൊരു ഇതിൽ എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രസ്സിൽ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് ആക്സസ് ചെയ്തുകൊണ്ട് കുറച്ച് എഡിറ്റ് ന്യൂസൊക്കെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് ആക്സസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റി. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സ്റ്റോറീസൊക്കെ പിന്നീട് സെർച്ചിൽ വരുന്നതായിട്ടും ചില ആർട്ടിക്കിളൊക്കെ നമ്മൾ പിന്നീട് സെർച്ച് ചെയ്യുന്ന വരുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും ഇതിൻ്റെ റിസൾട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ SEO എന്നുള്ളൊരു ഇത് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അങ്ങനെ അത് പഠിച്ചു. ഈ പറഞ്ഞ പോലെ എല്ലാവരും അന്ന് തുടങ്ങുന്നത് പോലെ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ദീപക്കാണ് ഈ ഇതൊക്കെ കോഴ്സുകളൊക്കെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓൺലൈനിൽ. ഡിജിറ്റൽ ദീപക്കിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അതെ അതെ, പുള്ളിയാണ് ഈ ബ്ലോഗിംഗ് കോഴ്സുകളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പുള്ളി ഇപ്പോഴും ഒരു പുള്ളിക്ക് ഒരു ബിസിനസ് മോഡലുണ്ട്, അതിനകത്ത് നിന്ന് എപ്പോഴും പുള്ളി റവന്യൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ശരി. എല്ലാവർക്കും അറിയാം. ഇവിടെ കോഴിക്കോട് ബേസ്ഡ് ആണോ? അല്ല, ബാംഗ്ലൂർ ബേസ്ഡ്. ബാംഗ്ലൂർ ബേസ്ഡ്. കേരള ഇന്ത്യയിൽ ആക്ച്വലി എന്താ പറയാ, പുള്ളി ഇപ്പൊ ഹൈ ദീപക് എന്നാണ് അറിയപ്പെടുന്നത്, ഡിജിറ്റൽ ദീപക് അല്ല, ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു ബ്ലോഗിംഗ് കോഴ്സ് എടുത്ത് പഠിച്ചു. അതൊരു തുടക്കം എന്ന് മാത്രമേ പറയാൻ പറ്റൂ, അത് അങ്ങനെ ഒരു ഇതൊന്നും അല്ല. പക്ഷെ ഒരു ഭാഗ്യവശാൽ ഒരു വെബ്സൈറ്റ് കിട്ടി. ആ വെബ്സൈറ്റിൽ SEO അപ്ലൈ ചെയ്ത് നല്ല കണ്ടന്റ് പ്ലാൻ ചെയ്ത് ഞാൻ അന്ന് നോക്കി, ഇത്രയേ ഉള്ളൂ, ലോജിക്ക് മാത്രം നോക്കും, ആളുകൾക്ക് എന്താണ് വേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതി നോക്കിയപ്പോൾ അത് ആക്ച്വലി ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ റാങ്ക് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ടെക്നിക്കൽ സംഭവങ്ങളൊന്നും അറിയില്ല. അന്ന് ആക്ച്വലി പ്രോപ്പറായിട്ടല്ല SEO ചെയ്തിരുന്നതും എനിക്കറിയാം. പക്ഷെ എന്തോ കണ്ടന്റിന്റെ ഒരു പവർ കൊണ്ട് ആ വെബ്സൈറ്റ് അത്യാവശ്യം രക്ഷപ്പെട്ടു വന്നു. അത് ബേസിക്കലി ആൾക്കാർക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ് അപ്പ്. അതെ അതെ, അന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി. പിന്നെ ഉള്ളത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ്. ആ ടെക്നിക്കൽ കാര്യങ്ങൾ പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ഓക്കെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി. പിന്നെ നല്ല രാശിയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും അയാളും, അയാളുടെ ആദ്യത്തെ സ്റ്റുഡൻറ് ഞാനാണ്. ഓ. പക്ഷെ പിന്നീട് അയാൾ വലിയ സക്സസ്ഫുൾ ട്രെയിനറായി മാറി. ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഞാൻ ഓൺലൈനായിട്ട് ചില കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യും, പുള്ളിയും റിസർച്ച് ചെയ്യും, ഞങ്ങൾ ഷെയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഷെയർ ചെയ്ത് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരാൾക്ക് വേണ്ടി GMP ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. ഗൂഗിൾ ബിസിനസ് അറിയാം, ഗൂഗിൾ മാപ്സിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതെ, ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായിരുന്നു ആക്ച്വലി ഒരു എൻ്റെ ഒരു തോട്ട് ചേഞ്ച് ചെയ്തത്. അതിന് എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാവർക്കും എനിക്ക് കുറച്ച് ആക്ടിവിസം ഉള്ള ഒരാളാണ്, അത് മനസ്സിലായി. ബിസിനസ്സിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ താല്പര്യം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടാണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാം, ഒരു കൂട്ടം ആളുകൾക്ക് അത് അറിയില്ല. അറിയാത്തവര് സീറോയിൽ നിൽക്കുന്നു, അറിയാവുന്നവർ, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാവുന്നവര് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു. അതെ. അപ്പോ എൻ്റെ ഒരു ഇതിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓൺലൈനിൽ ഒരു പ്രസൻസെങ്കിലും വേണം, എവിടെയെങ്കിലും. ഉറപ്പായിട്ടും. അന്ന് ഫേസ്ബുക്ക് ഇല്ല. അതെ. അപ്പൊ ഒരു പ്രസൻസ് ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ എത്ര പോപ്പുലർ അല്ല. അന്ന് ഓർക്കുട്ടാണ്. ഓർക്കുട്ടാണ്. 2013 ഞാൻ ഇത് ലിസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് പരിചയമുള്ള കുറച്ച് പേർക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു തുടങ്ങി. ലിസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങി, അവർക്ക് ലീഡ്സ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതൊരു ചെറിയ ടൂൾ അല്ല, അല്ല ഇതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഈ ഗെയിം ചേഞ്ചർ. അതെ അതെ. അപ്പൊ
ഒരാൾക്ക് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഞാൻ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ അന്ന് ഗൂഗിൾ മൈ ബിസിനസ് പറയാം, അതെ, ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലീഡ് വന്നപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ്. ഒരു ലീഡിന് അന്ന് ഈ പറഞ്ഞ പോലെ 1 lakh+ ആണ് അയാൾക്ക് കൺവേർഷൻ നടന്നത് ഒറ്റ ലീഡില്. ഒരു ലീഡിൽ അതെനിക്ക് ഭയങ്കര പ്രചോദനമായി. പുള്ളി അന്ന് വലിയ കടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും കൂടിയായിരുന്നു. അത് ശരി. ആ സമയത്ത് ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് ആകെ കണ്ടത് നല്ല റിവ്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഞാൻ സത്യം പറയട്ടെ, ഞാനൊരു എന്താ പറയുക, ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസിലാണ് അത് തുടക്കം. കള്ള റിവ്യൂസ് ഉണ്ടാക്കുക, അതായിരുന്നു എൻ്റെ തുടക്കം. അതിനു വേണ്ടിയിട്ട് പല ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുക, ഏകദേശം ഒരു 300 ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഈ റിവ്യൂ ഉണ്ടാക്കി, പക്ഷെ അത് നല്ല രീതിയിൽ പോയി, നല്ല ബിസിനസ് വന്നു. ഓക്കെ, ഒരു 4 ആ രീതിയിലേക്ക് പോയി, ഒരുപാട് പിന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്തു. ഞാൻ 1 rupee ആരോടും വാങ്ങാറില്ല. ഏതെങ്കിലും ഒരു ബിസിനസ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഇല്ല എങ്കിൽ ഞാൻ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ലിസ്റ്റ് ചെയ്തു. ഏകദേശം ആ സമയത്ത് എനിക്കൊന്നും ഒരു 300 ബിസിനസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലെവൽ 10 ഒക്കെ ആയിട്ടുണ്ടാവും? ഇല്ല, ഞാൻ റിവ്യൂ ഇടുന്ന പരിപാടിയില്ല, ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. ലിസ്റ്റ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഇത് കിട്ടൂല? ഇല്ല, ഞാൻ നമ്മൾ അവരുടെ മെയിൽ ഐ ഡി എടുത്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കും, അത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കും. അന്ന് ഇന്നത്തെ പോലെ അത്ര പ്രശ്നമില്ല, നമ്പർ വെരിഫിക്കേഷൻ ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പോസ്റ്റ് കാർഡ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒക്കെയാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ 2017 ഒക്കെ വരുമ്പോഴാണ് ഈ നമ്പർ വെരിഫിക്കേഷൻ ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പിന്നീട് കോവിഡിന് ശേഷമാണ് കുറച്ചുകൂടി ഇഷ്യൂ വരുന്നത്. ഈ കോവിഡ് സമയമായപ്പോൾ ആക്ച്വലി കുറേയധികം ആളുകൾ, ചെറുകിട ആളുകളുണ്ടല്ലോ, അതായത് ഈ ടൈലേഴ്സ്, അതെ, പിന്നെ ട്യൂഷൻ ടീച്ചേഴ്സ്, ഡാൻസ് സ്കൂൾ നടത്തുന്നവർ, അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം ബിസിനസ് ഇല്ല. അപ്പോൾ ആ സമയത്താണ് അവർക്ക് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ആന്ധ്രാപ്രദേശ്, പിന്നെ തമിഴ്നാട്, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോലും കോള് വന്നിരുന്നു ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല, ചില ആളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് വെരിഫൈഡ് ആയിട്ടുണ്ടാവില്ല, ഫോൺ നമ്പർ കാണിക്കുന്നില്ല, ഇങ്ങനെയുള്ള പല ഇഷ്യൂസ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തമിഴ്നാട്ടിൽ ഒരാൾ അയാളുടെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത്, ഇലക്ട്രോണിക്സ് ബിസിനസ് ചെയ്യുന്നത്. അതിന് പ്രോപ്പറായിട്ടുള്ള ലൈസൻസ് ഇല്ല, പക്ഷേ എനിക്ക് അയാളെ സഹായിക്കണം തോന്നി. ഗൂഗിളിൻ്റെ പോളിസി പ്രകാരം ഒരു ലീഗൽ ബിസിനസ് മാത്രം ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, പക്ഷേ നമ്മളിവിടെ ഒരു ലീഗൽ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, നൂലാമാലകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെയും സഹായിക്കണം. അതെ, അത് എത്തിക്കലാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക്, ഞാൻ ഈ പറയുന്ന സംഭവമാണ്, അതായത് ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള സംഭവം ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ഒരു, എനിക്ക് പറ്റുന്നിടത്തോളം. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതാണ്. അതെ അതെ, അത് ഇല്ലാതാക്കണം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് എന്താ പറയുക, കുറച്ച് പ്രൂഫൊക്കെ ഉണ്ടാക്കി ഞാൻ സബ്മിറ്റ് ചെയ്ത് പുള്ളിക്ക് ഒരു വീഡിയോ വെരിഫിക്കേഷൻ്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളി അത് ചെയ്തെടുത്തു. പുള്ളിക്ക് ഒരു ടെമ്പററി ഒരു ബോർഡൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. പെർമനന്റ് ബോർഡ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും, കാര്യം നടക്കണം, കാര്യം നടക്കണം. ടെമ്പററി ബോർഡൊക്കെ വെച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പുള്ളി അത് ടെമ്പററി ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പുള്ളിക്ക് നല്ല ബിസിനസ് വന്നു. കോവിഡ് സമയത്ത് ഞാൻ, എനിക്ക് തോന്നുന്നു, ഒരു 100-150 പിന്നെയും ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എൻ്റെ സർവീസ്. അത് ഞാൻ ആരോടും പറയുകയും ചെയ്യും. അത് മാത്രമല്ല, ഞാൻ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിലായാലും ഒരാൾ GMB ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ജോലി മതിയാക്കി അത് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മതി, ബാക്കി അത്രേ ഉള്ളൂ. എത്ര സീരിയസ് വർക്കായാലും, കാരണം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു ജീവിതമാണ് ഒരാളുടെ. ഉറപ്പായിട്ടും. ഞാൻ പിന്നെ ഞാൻ ആക്ച്വലി GMB പവർ മനസ്സിലാക്കുന്നത് ഉപ്പ ഒരു റിസോർട്ട് തുടങ്ങി. അപ്പൊ ഞാൻ ചുമ്മാ ഇതിലൊക്കെ ലിസ്റ്റ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞു എല്ലാ കസ്റ്റമറെടുത്തും റിവ്യൂ എടുക്കണം. സ്റ്റാഫിനോട് പറഞ്ഞു എല്ലാ കസ്റ്റമർ. കുറച്ച് കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ ചെക്ക് ചെയ്തപ്പോൾ 95% കസ്റ്റമേഴ്സ് വരുന്നത് ഗൂഗിളിൽ നോക്കിയിട്ടാണ്. അതെ, വേറെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. അന്നാണ് ശരിക്കും ആക്ച്വലി എനിക്ക് പവർ മനസ്സിലായത്. ഈ ഗൂഗിൾ മാപ്സിൽ ഇല്ലെങ്കിൽ, മീൻസ് വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം മാസീവ് ഇമ്പാക്റ്റ് ആണ്. അത് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് വശം കൂടുതലായിട്ട് അറിയില്ല, പക്ഷേ ഗൂഗിൾ ഒരു സെമാൻറ്റിക് സെർച്ച് എഞ്ചിനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഏറ്റവും കൂടുതൽ ആ സെമാൻറ്റിക് സ്വഭാവം കാണിക്കുന്നത് ഈ GMB. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സെമാൻറ്റിക് എന്ന് പറയുന്നത്, സെമാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാൻ ഇപ്പോൾ ഒരു ഫിലിം കണ്ടിട്ട് ഇറങ്ങുന്നു. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു, എന്തു പറയും, കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചെന്താ എങ്ങനെയുണ്ടായിരുന്നു, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഷാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി വരുന്നു, ഞാൻ ചോദിക്കുന്നു എങ്ങനെയുണ്ട്, അപ്പൊ എന്തു പറയും, അവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ച വാക്ക് വന്നതാണ് എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം. ഇപ്പൊ കോണ്ടാക്ട് വെച്ചിട്ടാണ് ഷാൻ മറുപടി പറഞ്ഞത്. അതെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ കോണ്ടാക്ടിലാണ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. അതെ,
നേരത്തെ ഗൂഗിൾ എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ വേർഡ് ടു വേർഡ് മാച്ചിങ് ആണ്. കാരണം അതിന് കൃത്യമായിട്ട് ചോദിക്കണം എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം, എന്നാൽ മാത്രമേ അതിനറിയാൻ പറ്റൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടോ, ആ മീനിങ്ങിനുള്ള ആൻസർ കൊടുക്കും. നമ്മൾ ജസ്റ്റ് പ്രസിഡന്റ് എന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നത് ദ്രൗപദി മുർമു എന്ന്. കാരണം അവർക്കറിയാം നമ്മൾ സെർച്ച് ചെയ്യുന്ന എവിടുന്ന്, ഇന്ത്യയിൽ നിന്നാണ്. നമ്മൾ ജസ്റ്റ് ചോദിക്കും നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞുതരും. കറക്റ്റ്. അതേസമയം പ്രസിഡന്റ് എന്ന് യു എയിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള കിങ്ഡം അല്ലെങ്കിൽ രാഷ്ട്രത്തലവനാരാ അവരെ കാണിക്കും. അതെ, ഇത് ഈ ഒരു ബേസ് ആണ് ആക്ച്വലി ഒരു സെമാന്റിക് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞത്. അതായത് ഒരു മീനിങ് കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് മീനിങ് ബിഹേവിയർ, പേഴ്സണൽ ബിഹേവിയർ, പേഴ്സണലൈസേഷൻ, ഇത്രയും ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് സെമാന്റിക് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഗൂഗിൾ ബിസിനസ്. പ്രൊഫൈലാണ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത്, ബെസ്റ്റ് ബിരിയാണി നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിരിയാണി ബെസ്റ്റ് എന്നോ പിന്നെ അങ്ങനെയുള്ള കീവേഡുകൾ ഇല്ലാത്ത ബിസിനസ് പ്രൊഫൈൽ റാങ്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് അറിയാമോ? അതെങ്ങനെയാണ് ഗൂഗിളിനറിയാം ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ വേണ്ട, ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് അല്ലേ? കറക്റ്റ്. ദ ബിരിയാണി വാസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ആണ്. പണ്ട്, അതായത് പണ്ട് ഗൂഗിൾ ചെയ്തിട്ട് കീവേഡ് മാച്ച് ആണ്, ഇപ്പൊ കോണ്ടെക്സ്റ്റ് മാച്ച് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പൊ റിവ്യൂ കണ്ടന്റിനകത്ത് പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്, ആ പോസിറ്റീവ് സെന്റിമെന്റ്സ് വരുമ്പോൾ ഒരാൾ നല്ലതേ പറയും. അതുപോലെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്, നെഗറ്റീവ് സെന്റിമെന്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് അതിനറിയാം. 5-star റിവ്യൂ ഇട്ടിട്ട് ഫുഡ് നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിനറിയാം, അത് അവിടെ എന്തോ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നടക്കുന്നുണ്ട് എന്നറിയാം. അപ്പൊ സജസ്റ്റ് ചെയ്യില്ല. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് സെമാന്റിക് സെർച്ച് എഞ്ചിനായിട്ട് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ്. അത് മാത്രമല്ല, ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ കൺവേർഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഗൂഗിൾ ആഡ് നോക്കുക, SEO നോക്കുക, ഫേസ്ബുക്ക് ആഡ് നോക്കുക, ഇതെല്ലാം ഇതിനൊക്കെ ഉപരിയായിട്ട് ലോക്കൽ സെർച്ച് ആവശ്യമുള്ളവരാണല്ലോ ഇത് സെർച്ച് ചെയ്യുന്നത്. അതെ, അതിൽ എൻ്റെ ഒരു സ്റ്റഡി പ്രകാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ 70% കൺവേർഷൻ ഉണ്ട് ഇതിന്. ഗൂഗിൾ ആഡിന് അത്രയും ഇല്ല, ഫേസ്ബുക്ക് ആഡ്സിനും അത്രയും ഇല്ല. പക്ഷേ ഇത് ഇത് പിന്നെ ഇന്റർനാഷണലി നടത്തിയ സ്റ്റഡി പ്രകാരം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളൊരു ലോക്കൽ ബിസിനസ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻക്വയറി നടത്തിക്കഴിഞ്ഞാൽ വിത്തിൻ 7 days അയാൾ ഒന്നുകിൽ സർവീസ് എടുത്തിരിക്കും അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിരിക്കും. എന്തെങ്കിലും ഒരു ആക്ഷൻ അയാൾ എടുത്തിരിക്കും. അതെ, ബാക്കിയുള്ള റിസൾട്ട് ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും, അറിയാൻ പറ്റും. ആ രീതിയിലേക്കുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടൂളാണ്, പക്ഷെ പവർഫുൾ ആണ്, ഭയങ്കര പവർഫുൾ ആണ്. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നോക്കണ ഒരു കാര്യങ്ങൾ? GMB ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് കീവേഡ് വേണമെന്നോ, പ്രൈമറി കാറ്റഗറി അല്ലെങ്കിൽ സെക്കൻഡറി കാറ്റഗറി, ഇതൊക്കെ സെറ്റ് ചെയ്യും, അതൊക്കെ നോക്കും. അതായത് ആക്ച്വലി നമുക്ക് വേണ്ട ബിസിനസ് നെയിം തന്നെയാണ്. ഗൂഗിൾ പറയുന്നത് വെച്ചാൽ അവിടെ ഒരു കണ്ണിങ്നെസ് നമ്മൾ ഉപയോഗിക്കണം. ഗൂഗിൾ പറയുന്നത് റിയൽ ആയിട്ടുള്ള ബിസിനസ് നെയിമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ ഈ ഞാൻ പറഞ്ഞ സെമാന്റിക് സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ പോലും കീവേഡ് മാച്ചിങ് ചില സമയത്ത് ഗൂഗിൾ നോക്കും. ഉദാഹരണത്തിന് ആസിഫ ബിരിയാണി, ആസിഫ ബിരിയാണി എന്നുള്ള അവരുടെ പേര് തന്നെ അതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ബെസ്റ്റ് ബിരിയാണി നിയർ മീ എന്ന് പറയുമ്പോൾ ഗൂഗിൾ നോക്കും ബെസ്റ്റ് ബിരിയാണി എന്നുള്ളത് ടൈറ്റിൽ ആദ്യം നോക്കും. അപ്പൊ ടൈറ്റിൽ നോക്കുമ്പോൾ ആസിഫ ബിരിയാണിയിൽ ഒരു ബിരിയാണി ഉണ്ട്, അവിടെ ഒരു പ്ലസ് മാർക്കായി. പക്ഷെ ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കണ്ടന്റ് നോക്കും, കണ്ടന്റ് അവിടെ ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടോ നോക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പോ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കീവേഡ് നമ്മളുടെ പേരിന്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കും. നോർമലി ടൈറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ടൈറ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ അത് ആക്ച്വലി ലീഗലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഒരിക്കലും ബെസ്റ്റ് സ്കിൻ ട്രീറ്റ്മെന്റ് ഇൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇൻ കാലിക്കറ്റ് അങ്ങനെ ചെയ്യരുത്, അത് ഇതിലാണ്. പക്ഷെ നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ എക്സ് സ്കിൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് നെയിം സ്കിൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറയുമ്പോൾ പേരായിട്ട് വരുമല്ലോ. കറക്റ്റ്. അപ്പൊ അവിടെ അത് വന്നു. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. കറക്റ്റ്. അപ്പൊ അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത് ഗൂഗിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലീഗൽ ബിസിനസ് നെയിം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെ വലിയ കുഴപ്പമില്ല. പിന്നെ വേണ്ടത് പ്രൈമറി കാറ്റഗറിയാണ്. പ്രൈമറി കാറ്റഗറി നമ്മൾ മെയിൻ ആയിട്ട് അത് സെറ്റ് ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് ബാക്കി ഒരു 9 കാറ്റഗറി ചെയ്യും. 9 കാറ്റഗറി ലിസ്റ്റ് ചെയ്യും. ഉള്ളത് ചിലതിൽ കിട്ടില്ല അത്രയും. ഇപ്പൊ ചില ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും കാണില്ല. അതെ, ബാക്കിയുള്ളതെല്ലാം ഞാൻ എല്ലാ ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ചിലത് സെൻസിറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സുകൾ കാണും.
അതായത് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ടാക്സി സർവീസ്, കൊറിയർ, പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്, ഇതൊക്കെ ജി എം പിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് വരുമ്പോൾ ഞാൻ വേറൊരു അപ്രോച്ച് എടുക്കാറുണ്ട്. ഗൂഗിളിന് ഒരു പരിപാടിയുണ്ട്, ഗൂഗിള് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളെ ആശ്രയിക്കും. ഓക്കെ, അതായത് ഇൻഫർമേഷൻ അഗ്രഗേറ്റേഴ്സ് ആണ് ഈ വെബ്സൈറ്റുകൾ വിളിക്കുക. ജസ്റ്റ് ഡയല്, ബുക്കിംഗ് ഡോട്ട് കോം, ട്രിപ്പ് അഡ്വൈസർ, ട്രസ്റ്റ് പൈലറ്റ്, യെൽപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ വെബ്സൈറ്റുകളുണ്ട്. ഇതൊക്കെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളാണെങ്കിലും ഇതിനെ ഗൂഗിൾ ഇൻഫർമേഷൻ അഗ്രഗേറ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് അവർ പിന്നെ ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ് ഗൂഗിൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ആദ്യം ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് ഒരു മാസം വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ഒരു ഇതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഗൂഗിളിന് മനസ്സിലാകും ഇതൊരു പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, കൃത്യമായിട്ട് സിഗ്നൽ കിട്ടി. ആ സമയത്ത് വെരിഫൈ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഈ സെൻസിറ്റീവ് കേസുകളിൽ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്യുക, ബേസിക്കലി ഒരു ഗ്രോത്ത് ഹാക്കാണ്. അതെ 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 അതെ, അങ്ങനെ ചെയ്യും. പൊതുവെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്, അത് പ്രോമിനൻസ് എന്നുള്ള ഒരു ഫാക്ടർ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സർവീസ് ഒപ്റ്റിമൈസ് ചെയ്യുക, ഇപ്പോൾ ജി എം പിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. കറക്റ്റ്, ആ മർച്ചൻ്റ് സെൻ്ററുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യാം അതിനകത്തേക്ക്. അതെ, പിന്നെ പോയിന്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം പ്രൊഡക്റ്റ്, പിന്നെ സർവീസ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ ചെയ്യാം. ഇ കൊമേഴ്സ് ബിസിനസ്സിന് ഇപ്പോൾ ലോക്കൽ എൻക്വയറിയിൽ ജി എം പി റാങ്ക് ചെയ്യുന്നുണ്ട്. ഇ കൊമേഴ്സ് ബിസിനസ് വെബ്സൈറ്റ് അല്ലാതെ ജി എം പി റാങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോക്കലി സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക്. അത് മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പിക്കിൾസ്, ആ പിക്കിൾസ് ലോക്കലായിട്ട് ലോക്കലി പിക്കിൾസ് സെർച്ച് ചെയ്യുന്നു, ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അത് മനസ്സിലാക്കിയിട്ട് അതിൽ ജി എം പി ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും പിക്കിൾസോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഡക്ട് കമ്പനി ഉണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അത് ആക്ച്വലി ഇ കൊമേഴ്സിൽ ഇരിക്കുന്നവർക്ക് ആളുകൾക്ക് നിൽക്കുന്ന ആളുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ അത് അധികം യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം ലോക്കൽ മാർക്കറ്റിലും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പിക്കിൾസ് സെർച്ച് ചെയ്യുന്നവന് ആ പിക്കിൾസ് കാണിച്ചിട്ട് അവർക്ക് വെബ്സൈറ്റിന് അത് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് അത് പറയുമ്പോ ഇപ്പൊ ഗൂഗിൾ മൈ ബിസിനസ്സിൽ തന്നെ ഗൂഗിൾ മാപ്സ് ലിസ്റ്റിംഗ്, കാരണം പലർക്കും ഈ ജി എം ബി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ അതെ, ഗൂഗിൾ മാപ്സിൽ ഇല്ല ലിസ്റ്റിംഗ്. അതെ അതെ, അപ്പൊ അതിന്റെ അകത്ത് ഒരു പോസ്റ്റ് എന്നൊരു ഫീച്ചർ ഉണ്ട്. അതെ അതെ, അത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? ഉണ്ട്. പോസ്റ്റ് ഭയങ്കര പവർഫുൾ ആയിരുന്നു, ഇപ്പോഴും പവർഫുൾ ആണ്. പണ്ട് ഭയങ്കര വേറെ രീതിയിൽ ഞാൻ ഉപയോഗിക്കായിരുന്നു. ഓക്കെ, പോസ്റ്റിന് ഗൂഗിള് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 2017 കാലഘട്ടത്തിൽ. അന്ന് നമ്മൾ ഒരു പോസ്റ്റ് കീവേഡ് റിച്ച് ആയിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അത് റാങ്ക് ചെയ്യും. ഓ, അന്നത്തെ റാങ്ക് ചെയ്യും പോസ്റ്റ്. അന്നത്തെ ദിവസം അല്ല, പോസ്റ്റിനകത്ത് നിന്ന് അവർ കണ്ടന്റ് എടുത്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബെസ്റ്റ് സ്കിൻ ട്രീറ്റ്മെന്റ് സെന്റർ ഇൻ കാലിക്കറ്റ് ആണെന്ന് വെച്ചാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, ആ കീവേഡ് കറക്റ്റ് അതുപോലെ വെച്ചിട്ട് ഈ പോസ്റ്റിനകത്ത് നിന്ന് കണ്ടന്റ് ഫെച്ച് ചെയ്തിട്ട് 3-pack അവരുന്ന് അന്ന് കാണിക്കും, അന്നത്തെ ദിവസം തന്നെ കാണിക്കുമായിരുന്നു. ആ ഇൻസ്റ്റന്റ് ആയിട്ട് റാങ്ക് ചെയ്യായിരുന്നു. അതിന് ആക്ച്വലി അവരെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും, ആ രീതിയിൽ കാണിക്കുന്ന റിസൾട്ടിന്, ആ സ്നിപ്പറ്റിന്, ആ രീതിയിൽ അന്ന് തന്നെ അവരത് കാണിക്കുമായിരുന്നു. ഇത് ആളുകൾ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. പുതിയൊരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ യൂസ് ചെയ്യാൻ, ആദ്യം കുറച്ച് SEO-ക്കാർക്ക് അറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ്, മാക്സിമം ലീഡ് അതുവഴി കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോസ്റ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 7 days ആണ്. അപ്പൊ ആ 7 days കഴിയുമ്പോൾ ഓരോ 7 days പുതിയ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കും. ഈവൻ ഓഫർ, ഒരു പോസ്റ്റും ഒരു ഓഫറും ഉണ്ടാക്കും, ഈ ഓഫറിലും കീവേഡ് കൊടുക്കും, അപ്പൊ അതും റാങ്ക് ചെയ്ത് വരും. അങ്ങനെ നല്ല രീതിയിൽ ലീഡ് ജനറേറ്റ് ചെയ്തിരുന്നു. പക്ഷെ 2018 ഒക്കെ കഴിഞ്ഞപ്പോ ഇതിന്റെ പ്രാധാന്യം ഗൂഗിള് തനിയെ കുറച്ചു. അത് ശരി, ഗൂഗിള് മനസ്സിലായി ഇത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി, മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്, കീവേഡ് സ്റ്റഫ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മാറി. അതിപ്പോൾ പോസ്റ്റ് പക്ഷേ ഇപ്പോൾ വേറെ രീതിയിൽ റെലവെന്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിളിന്റെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ റാങ്കിങ് വരുന്നത് 3 ways. ഒന്ന് പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏറ്റവും അടുത്തുള്ളത്. പക്ഷേ ഷാൻസ് എപ്പോഴും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ നിൽക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള റിസൾട്ട് ആയിരിക്കില്ല കാണിക്കുക. അല്ല, ഞാൻ നിയർ ബൈ ഡിസ്റ്റൻസ് വെച്ച് ഫിൽട്ടർ ചെയ്യാനാണ്. അല്ല, ഫിൽട്ടർ ചെയ്യുന്നത് മാത്രമല്ല, അവിടെ ഒരു ക്ലോസ് കൂടെ ഉണ്ട്, ഏറ്റവും അടുത്തുള്ള റെലവെന്റ് ആയിട്ടുള്ള ബിസിനസ്, അതാണ് ഗൂഗിള് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റെലവൻസ് ആണ്, പ്രോക്സിമിറ്റി, റെലവൻസ്, മൂന്നാമത്തെ പ്രോമിനൻസ്. അപ്പൊ ഈ ഒരു ബിസിനസ് റെലവെന്റ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ഗൂഗിൾ അവർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് യൂസർ ഇന്ററാക്ഷൻ. അപ്പൊ നമ്മൾ പോസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ഇടുന്നു, റിവ്യൂസ് ഒക്കെ ഒരുപാട് കളക്ട് ചെയ്യുന്നു, നല്ല ഫോട്ടോസ് ഇടുന്നു. അപ്പൊ ഇത്രയും ചെയ്യുന്ന സമയത്ത് അവർക്ക് ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അതെ, ഫോട്ടോകൾ നോക്കും, റിവ്യൂസ് കംപ്ലീറ്റ് വായിച്ചു നോക്കും. അതെ, പിന്നെ അതുപോലെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വായിക്കും, അത് വീണ്ടും ഒരു പോസിറ്റീവ് സിഗ്നൽ സെൻഡ് ചെയ്യും, പോസിറ്റീവ് സിഗ്നൽ. കാരണം നമ്മൾ എൻഗേജ് ചെയ്യാണ്. അപ്പോൾ ഏത് പ്രൊഫൈലിനാണോ ആളുകൾ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്,
ആ എൻഗേജ്മെന്റ് ഗൂഗിളിന് പോസിറ്റീവ് ആയിട്ട് തോന്നും. അപ്പൊ ആ ബിസിനസിന് എന്ത് ചെയ്യും, കൂടുതൽ മുകളിലേക്ക് കൂടുതൽ റെലവന്റ് ആയിട്ട് അവർ തോന്നും. ഇതൊരു റെലവന്റ് സിഗ്നൽ ആണ് ഗൂഗിളിനുള്ള, റെലവൻസ് ഭയങ്കര ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓരോ വീക്കിലും പോസ്റ്റ് ഇടണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പോസ്റ്റ് ഒന്നും ആരുടില്ല, ആരുടില്ല, അണ്ടർ പെനിട്രേറ്റഡ് സ്ഥിരമായിട്ട് ഇടുന്നവരുടെ റിസൾട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 7 days വെച്ചിട്ട് ഇട്ട് പോകുന്ന ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. ഞാൻ ഡെയിലി ഇടുന്നുണ്ട്. ഉണ്ടല്ലേ, ഡെയിലി ആവശ്യമില്ല. ഡെയിലി 50+ ഓട്ടോമേറ്റ് ചെയ്തിട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ 50+ സാധനങ്ങൾക്ക് ഡെയിലി പോയിക്കൊണ്ടേയിരിക്കും. പിന്നെയുള്ളത് ഫോട്ടോസ് ആണ്. ഫോട്ടോസിനകത്ത് ഗൂഗിളിന് ഇപ്പൊ ഒരു പോളിസി ഉണ്ട്, അതായത് എഡിറ്റ് ചെയ്യാൻ പാടില്ല. എഡിറ്റ് ചെയ്യാൻ പാടില്ല, എഡിറ്റ് ചെയ്യാൻ പാടില്ല വെച്ചാൽ ലെസ് എഡിറ്റഡ് ഫോട്ടോസ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒരു കഫെ, ഇപ്പൊ ഒരു നമ്മളൊരു ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് ഒരു ഒരു സൺഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്നു, നമ്മളെല്ലാം ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ആംബിയൻസ് നോക്കി ഫോട്ടോസ് കണ്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതെ, അവിടെ ചെല്ലുമ്പോൾ പൊട്ടിക്കൊളിഞ്ഞൊരു ബെഞ്ചും മനസ്സിലായി, അങ്ങനെ ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ എല്ലാം മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് മോശമാണ്. എക്സ്പീരിയൻസ് കസ്റ്റമറിന്റെ മോശം, അതേപോലെ ഗൂഗിളിന്റെ മുകളിലുള്ള വിശ്വാസം പോയി, വിശ്വാസം പോയി. കാരണം ഗൂഗിൾ ആണ് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത്, കറക്റ്റ്. അപ്പോ ആ ഡയറക്റ്റ് ചെയ്ത് ഗൂഗിളിനെ പിന്നെ ട്രസ്റ്റ് ചെയ്യില്ല. ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാറ്റ്ഫോമിൽ ആളെ നിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കറക്റ്റ്, അവർക്കതൊരു മറ്റൊരു ബിസിനസ്സാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇപ്പൊ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ റിജക്ട് ആയി പോകുന്നു, എഡിറ്റ് ചെയ്തത് ഓവർലേ ഉള്ളത്, ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൊബൈലിൽ നിന്ന് എടുക്കുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. അത് ഏറ്റവും നല്ലത് മൊബൈലിൽ നിന്ന് ചെയ്യുന്നതാണ്, ലാപ്ടോപ്പിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ അവിടെ നിന്ന് തന്നെ ചെയ്യുന്നതാണ്. അതെ അതെ, ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ ക്യാമറ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കറക്റ്റ്. പിന്നെ ഫയൽ നെയിം നമ്മൾ ജസ്റ്റ് ഒന്ന്, എല്ലാ ഫോണിലും ഇപ്പൊ ആ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയിൽ ഫയൽ നെയിം മാറ്റാം. അതെ, ആ ഫയൽ നെയിം നമുക്ക് കീവേഡ് കൊടുക്കാം. ഞാൻ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഇതെല്ലാരും അറിയണം, എല്ലാരും അറിയണം. കാരണം പല ആളുകളും GMB പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയണം, എല്ലാരും കേൾക്കണം, എല്ലാരും അറിയട്ടെ. അതെ അതെ, എല്ലാരും അറിയട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ എന്റെ രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഒരു ലിസ്റ്റിംഗും വേണം, അവർക്ക് നന്നായിട്ട് ബിസിനസ്സും കിട്ടണം, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ലിസ്റ്റിംഗ് മാത്രം ഗൂഗിൾ ലിസ്റ്റിംഗ് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ബിസിനസ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് ഈവൻ ഒരു ചെറിയ പാൻ ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് അയാൾക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈവൻ രാത്രി 11 മണിക്കാണെന്ന് വെച്ചോ, ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പാൻ ഷോപ്പ് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ബിസിനസ് കിട്ടുമല്ലോ. അതെ, കറക്റ്റ്. സെർച്ച് ചെയ്തിട്ട് ആളുകളുണ്ട്, ഡെഫിനറ്റ്ലിണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരാൾക്ക് ഒരു അവസരം നഷ്ടപ്പെട്ടത്, കുറച്ച് ലീഡുകൾ നഷ്ട, അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവീസിന് പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു ഇതാണ്. പക്ഷെ ബാക്കിയുള്ള സർവീസുകൾക്ക് പേയ്മെന്റ് വാങ്ങാറുണ്ട്. ആദ്യം തന്നെ ROI നിങ്ങൾ റിസൾട്ട്സ് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ബിസിനസ്സിന്. അതെ അതെ, അത് അതിലൊരു ത്രില്ലുണ്ട്. വേറൊരാൾക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതെ അതെ, അത് പെട്ടെന്ന് കിട്ടും, ഇൻസ്റ്റന്റ് ആയിട്ടാണ്. അതും ഞാനീ പറഞ്ഞ റവന്യൂയേക്കാളും എന്നെ എനിക്ക് ഇത് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് സൊസൈറ്റിയിൽ ഇല്ലാതാവുക. ആക്ച്വലി ഞാൻ മൊബൈൽ ഫോൺ ക്യാമറയെ ഞാൻ ആക്ച്വലി പിന്നെ ഇതിന് കൃത്യമായിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ട് സിനിമോട്ടോഗ്രാഫി പഠിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ മൊബൈൽ ഫോട്ടോഗ്രാഫിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ആർക്കും ഫോട്ടോ എടുക്കാൻ പറ്റണം, ആർക്കും വീഡിയോ എടുക്കാൻ പറ്റണം, കറക്റ്റ്, ആർക്കും ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റണം. അതെ, കാരണം ഐഡിയ മനസ്സിലുള്ള ഒരാൾ എല്ലാവർക്കും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടയാറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെയുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഈവൻ ഒരു ചെറിയൊരു മൊബൈൽ ക്യാമറ, ഈവൻ വാച്ചിലുള്ള ഒരു ക്യാമറ ഉണ്ടെങ്കിൽ പോലും അതിലെടുക്കാൻ പറ്റുമെങ്കിൽ പോലും അവന് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡിജിറ്റൽ സാങ്കേതികവിദ്യ മാറണം. കറക്റ്റ്. അതൊരു ഡെമോക്രസി, അത് ഓൾറെഡി മാറിയിട്ടുണ്ട്, പക്ഷെ ആൾക്കാർ അവെയർ അല്ല. അങ്ങനെ സംഭവമല്ല, അല്ല അല്ല അല്ല. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗൂഗിൾ മൈ ബിസിനസ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സിൽ ലിസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഒരുവിധം ആൾക്കാരൊന്നും, എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും പോസ്റ്റുകൾ ഇടുന്നില്ല. അതെ അതെ. ആ പോസ്റ്റുകൾ എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ? പോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു വലിയൊരു റെലവൻസ് ഫാക്ടറാണ്. അതായത് എത്രത്തോളം ആളുകൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയ വിഷയമാണ് ഇതിനകത്ത്, എൻഗേജ്മെന്റ് ഫാക്ടർ. അപ്പൊ ആ എൻഗേജ്മെന്റ് ഫാക്ടർ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല റിവ്യൂസ് കളക്ട് ചെയ്യുക, പോസ്റ്റുകൾ ഇടുക. പോസ്റ്റുകൾ നമ്മൾക്ക് എന്തും നമുക്ക് പറയാൻ പറ്റുന്ന, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തും നമുക്ക് പോസ്റ്റായിട്ട് ഇടാം. ആ പോസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടിടാം. ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നവർ പറഞ്ഞല്ലോ. അഥവാ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എഡിറ്റ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ പറയുന്ന മാനിപ്പുലേഷൻസ് ഒന്നും വരാത്ത, നശിപ്പിക്കരുത്, അതെ, ഇല്ലാത്ത സാധനം കാണിക്കരുത്, ആ രീതിയിലേക്കുള്ള ഒരു എഡിറ്റ് പാടില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ പോസ്റ്റുകൾ നമുക്ക് ഓഫേഴ്സ് ഇടാം.
ഓഫേഴ്സ് ഇടാം, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഇടാം, ഇതെല്ലാം ഇടാം. ഇതെല്ലാം അവർ പറയുന്നത് വെച്ചാൽ ആക്ച്വലി നമുക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ടിടാം. പിന്നെ ഓപ്റ്റിമൈസേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഇത് പല ആളുകളും വലിയ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷെ സാധാരണ വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എന്താണ് കൊടുക്കുന്ന സർവീസ്, ആ സർവീസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് നമ്മളൊരു കീവേഡ് പോലെ ഉൾപ്പെടുത്തിയിട്ട് ആ പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിനൊരു റെലവൻസ് ഉണ്ട്. തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് കൂടുതലായിട്ട് റാങ്കിങ്ങിൽ വരുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻഗേജ്മെന്റിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മള് അത് പോസ്റ്റിന്റെ കാര്യം ക്ലിയർ ആയി. ഇനി റിവ്യൂസ് ആണല്ലോ ഇതിനകത്ത്. അപ്പൊ ഞാനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നോർമലി നോക്കാറ് ഇത് നല്ലൊരു സ്ഥാപനമാണോ അറിയാന്, ഫോർ സ്റ്റാർ എങ്കിലും ഉണ്ടോ. അതെ, ഓക്കെ, സെറ്റ് ആണ്. ഒരു 100 റിവ്യൂസിന്റെ മുകളിലെങ്കിലും ഉണ്ടോ? അതെ. അപ്പൊ ഏകദേശം 100 റിവ്യൂ ഒക്കെ കേറ്റാൻ കുറച്ച് പാടാ. അതെ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എന്താണ് നോക്കണം ഈ റിവ്യൂസ് എടുക്കണേല്? റിവ്യൂസിന്റെ കാര്യത്തില് കൺസിസ്റ്റൻസി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 100 റിവ്യൂ ഉണ്ട്, ഒരു സ്ഥാപനത്തിന് 40 റിവ്യൂ ഉള്ളു. അവിടെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. അതായത് ഒരു സ്ഥാപനം കഴിഞ്ഞ 4 വർഷം മുമ്പാണ് അവർക്ക് 100 റിവ്യൂ കിട്ടിയത്. അതെ. ഈ അതിനുശേഷമുള്ള 3 വർഷം അവർക്ക് റിവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വേറൊരു ബിസിനസ്സിന് കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിവ്യൂ കിട്ടി പോകുന്നു, അവർക്കൊരു 40 റിവ്യൂ ഉള്ളു. ആ ബിസിനസ് ആയിരിക്കും ഒരുപക്ഷെ റാങ്ക് ചെയ്ത് വരിക, കാരണം അവിടെ റീസെന്റ് ആയിട്ട് റിവ്യൂ കിട്ടിയിരിക്കുന്ന ഈ ബിസിനസ്സിനാണ്. കറക്റ്റ്. പിന്നെ ഓവറോൾ റേറ്റിംഗ് ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ 100 റിവ്യൂ ഉണ്ട്, അതിൽ 5-4 സ്റ്റാർ റിവ്യൂസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നല്ല വിഷയമാണ്. അതിൽ തന്നെ പോസിറ്റീവ് സെന്റിമെന്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 5-സ്റ്റാർ റിവ്യൂ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെന്നെങ്കിൽ ഗൂഗിളിന് മനസ്സിലാവും ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ റാങ്ക് ചെയ്യില്ല. റാങ്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അവിടെ വരും ആ സമയത്ത് വരുമ്പോൾ. പിന്നെ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആളുകളുടെ അടുത്ത് പല ആളുകളും പറയും റിവ്യൂ ഇങ്ങനെ വേണമെന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ചില ആളുകൾ മാക്സിമം കീവേഡ് ഉപയോഗിച്ച് എഴുതിക്കോന്ന് പറയും. അപ്പൊ ചില സമയത്ത് ഈ കീവേഡ് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ പബ്ലിഷ് ആവില്ല, കാരണം ഗൂഗിളിന് ഇപ്പൊ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. ഒരുപാട് കീവേഡ് സ്റ്റഫ് ചെയ്യുക, പ്രൊമോഷണൽ കണ്ടന്റ് ആയിട്ട് കൂടുതലായിട്ട് പ്രൊമോഷണൽ കണ്ടന്റ് ഉപയോഗിക്കുക. പിന്നെ അവർക്കറിയാം ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് വന്നു പോകുന്ന ആളുകൾ അവിടുത്തെ എംപ്ലോയീസ് ആണെന്ന് അവർക്കറിയാം. പെർഫെക്റ്റ്ലി അറിയാം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഇടുന്ന പിന്നെ ഇത്, പിന്നെ റിലേറ്റീവ്സിനെ അവർ ടാർഗറ്റ് ചെയ്യും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണറ് അവർ സ്ഥിരമായി നിൽക്കുന്ന ആ സറൗണ്ടിങ്സിൽ, അല്ലെങ്കിൽ അവർ സ്ഥിരമായി കമ്മ്യൂണിക്കേ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അറിയാൻ പറ്റും അത്. ആ രീതിയിൽ അങ്ങനെയുള്ള ആളുകളുടെ റിവ്യൂ അവർ ഹൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ഹൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, നമുക്ക് ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇമെയിൽ ഐ ഡിക്ക് ഒരു ട്രസ്റ്റ് സ്കോർ ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ശരി. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി എനിക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഗൂഗിൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ ഗൂഗിളിൽ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റി, ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ജിമെയിൽ. ഈ ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ നടത്തുന്ന, അല്ല ഗൂഗിളിലെന്നല്ല, നമ്മൾ ഇന്റർനെറ്റിൽ നടത്തുന്ന ഏത് ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ നടത്തുന്ന മാൽ പ്രാക്ടീസസ് ഉണ്ട്. ഒരു ബിസിനസ് കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു ബിസിനസ്സിന് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് വെറുതെ ടെമ്പററി ക്ലോസ്ഡ് എന്നും കൊടുത്തു. ഫേക്ക് ഇൻഫർമേഷൻ ആണ്. അതെ. അപ്പോൾ വേറെ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, അവിടെ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല, ഞാനൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടു. പിന്നെ പോവാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് റിവ്യൂ ഇട്ടു. ഗൂഗിൾ നോക്കുമ്പോൾ ഇയാൾ വെറുതെ മിസ്ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, അയാളുടെ ഇമെയിലിന്റെ ട്രസ്റ്റ് സ്കോർ അങ്ങ് കുറക്കും. ഈ ട്രസ്റ്റ് സ്കോർ കണ്ടിരിക്കാൻ നിങ്ങൾ വഴിയുണ്ടോ? അങ്ങനെ ഒരു സ്കോർ ആയിട്ടില്ല, പക്ഷെ ഉണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ഇത്തരം പ്രാക്ടീസ്, ഈ മാൽ പ്രാക്ടീസ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഗൂഗിൾ ഇമെയിൽ ഐ ഡി റെസ്ട്രിക്ട് ചെയ്യും. അന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഒരു ഇമെയിൽ ഐ ഡി എനിക്കുണ്ട്. അത് ശരി. ആ, അങ്ങനെയുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള ഒരാൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാലോ, അങ്ങനെയുള്ള ഒരാൾക്ക് റിവ്യൂ ഇട്ട് പബ്ലിഷ് ആവില്ല. റിവ്യൂ ഇട്ട പബ്ലിഷ് ആവില്ല എന്നത് മാത്രമല്ല, അയാൾക്ക് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിന്റെ ഒരു പ്രൊഡക്റ്റും ആക്സസ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പുതിയൊരു ബിസിനസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ പറയുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ട്രസ്റ്റ് സ്കോർ കുറഞ്ഞ ചില ആളുകളുണ്ട്, ചില ഇമെയിൽ ഐ ഡി ഉണ്ട്, ആ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ചില ബിസിനസ്സുകൾ ലിസ്റ്റ് ചെയ്തെന്നായിരിക്കാം. അത് വെരിഫിക്കേഷൻ, വീഡിയോ വെരിഫിക്കേഷൻ ചെയ്തു, ലൈസൻസ് കൊടുത്തു, എല്ലാം ചെയ്താലും ചിലപ്പോൾ നടക്കില്ല. ആൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പ്രശ്നം ഇവിടെയാണ്. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഓണർഷിപ്പ് വേറെ ഇമെയിൽ ഐ ഡിയിലേക്ക് മാറ്റുക, ട്രൈ ചെയ്യുക, നടക്കാറുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഗൂഗിളിനെ ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞാൻ പറയല്, കസ്റ്റമർ അവിടെ വന്നോ, ആ കസ്റ്റമർ എടുത്ത് റിവ്യൂ എടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കസ്റ്റമർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു കസ്റ്റമറെങ്കിൽ, ഒരു കസ്റ്റമർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൊള്ളു വരും. അതെ അതെ. കാരണം വേറെ ആരും ചെയ്യുന്നില്ല. അതിൽ ബിസിനസ്സുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ റിവ്യൂ പല ബിസിനസ്സുകാർക്ക് ഈ റിവ്യൂ പിന്നെ ചോദിക്കാൻ ചില മടിയാണ്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, മിക്ക ആളുകൾ ചെയ്യുന്നൊരു സംഭവമാണ്, സ്റ്റാഫുകൾക്ക് ഇൻസെന്റീവ് കൊടുക്കുക. ഇപ്പൊ ഒരു മാസം 100 റിവ്യൂസ് കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ്,
ഇപ്പോൾ ഒരു പിന്നെ ഒരു വലിയൊരു അപ്പാരൽസ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഒരു ഫാഷൻ ബ്രാൻഡ് നടത്തുന്ന അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഒരു സർവീസ് ഒരു പിന്നെ ഒരു ഇത് സർവീസ് കൊടുക്കുന്ന ഒരാൾ അപ്പോൾ കുറേ സ്റ്റാഫ് കാണുമല്ലോ. അതെ. അപ്പോൾ ഒരു സ്റ്റാഫ് 100 റിവ്യൂ കളക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ സർവീസ് എടുത്ത കസ്റ്റമറുടെ 100 റിവ്യൂ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ഇൻസെൻറ്റീവ് ആ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഉത്സാഹം ഉണ്ടാവും, എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഓണർക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ രീതിയിലേക്ക് പോകും, അത് പല ആളുകളും ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ സ്റ്റാഫിന്റെ സൈഡ് ഒന്ന്, ഈ കസ്റ്റമറെ കൊണ്ട് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പേരിൽ ഡിസ്കൗണ്ട് കൊടുക്കരുത്, നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാം. നിങ്ങൾക്ക് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഞാൻ തരുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിളിന് തേർഡ് പാർട്ടി കംപ്ലൈന്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്, പല ആളുകൾക്കും അത് അറിയില്ല. ഓക്കെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അത് മാനുവലി നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് ആണെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. വെറുതെ ആ വഴിക്ക് പോകണ്ടല്ലോ. ആ വഴിക്ക് പോകണ്ട. ഓക്കെ, റൈറ്റ്. പിന്നെ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ റിവ്യൂ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജെനുവിൻ റിവ്യൂ എഴുതാൻ പറഞ്ഞാലും കീവേഡ് സ്റ്റെപ്പ് ചെയ്യാതെ ജെനുവിൻ എക്സ്പീരിയൻസ് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്റ്റോറന്റ് പോയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുറേ വാക്കുകളുണ്ട്. അതെ, ഡെലീഷ്യസ്, ടേസ്റ്റി, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ്, പിന്നെ വെയിറ്റിംഗ് ടൈം, ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഗൂഗിളിന് അറിയാം ഈ വാക്കുകളെല്ലാം ഒരു റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ഈ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ എൻറ്റിറ്റീസ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ വാല്യൂസ്, അതിന് സെമാൻറ്റിക് ട്രിപ്പിൾസ് എന്ന് പറയും. ഈ സാധനം ആക്ച്വലി ഈ ഫ്രെയിം വർക്കിനകത്തേക്ക് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഗൂഗിളിന് അറിയാം. ഗൂഗിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇ എ വി ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, സെമാൻറ്റിക് ട്രിപ്പിൾസ്, ആൻസർ ട്രിപ്പിൾസ് എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് ഗൂഗിള് ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ കണ്ടന്റ് എന്താണെന്ന് നോക്കുന്നത്. ഗൂഗിള് നേരത്തെ പിന്നെ ഷാൻ പറഞ്ഞു ഒരു മനുഷ്യനെ പോലെ കാണുന്നതാണ്. അതെ, ഞാൻ രണ്ട് രീതിയിലും കാണാറുണ്ട്. ഓക്കെ, ഗൂഗിൾ ഒരേ സമയം ഭയങ്കര മണ്ടനുമാണ്, ഓവർ സ്മാർട്ടുമാണ്. നമ്മൾ വായിച്ച് ഒരു കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുന്ന പോലെ ഗൂഗിളിന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 10 ആർട്ടിക്കിൾ ഉണ്ട്, ഈ 10 ആർട്ടിക്കിൾ നമ്മൾ വായിച്ചിട്ട് ഇതിലേതാ നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ ഒന്ന് വേറെ എക്സ്റ്റേണൽ ആയിട്ട് അതിന് റെഫറൻസ് ഒന്നും വേണ്ട, ഗൂഗിളിന് അത് പറ്റില്ല. ഗൂഗിൾ നോക്കുന്ന വേറെ പാറ്റേൺ ആണ്, ഇതിൽ എത്രത്തോളം എൻറ്റിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഏതൊക്കെ റിലേറ്റഡ് എൻറ്റിറ്റീസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണേ, അത് വെച്ചിട്ട് ഏതാ സ്ഥലം എന്ന് പറയണം. ഓക്കെ, പിന്നെ ഫോക്ലോർ, തെയ്യം, പറശ്ശിനിക്കടവ്, സർ സയ്യിദ് കോളേജ്, ഏത് ജില്ലയെന്ന് പറയാൻ പറ്റുമോ? കണ്ണൂർ. കണ്ണൂർ. ഈ സംഭവമാണ് ആക്ച്വലി ഗൂഗിളും നോക്കുന്നത്. ഈ പറയുന്ന എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, വാല്യൂസ് ഇതൊക്കെ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി വിൽസ്ലാസ്കി എന്ന് പറയുന്ന ഒരാൾ ബാൾട്ടിമോർ എന്ന് പറഞ്ഞൊരു ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ആദ്യം എഴുതുമ്പോഴാണ് ഈ ഒരു ട്രിപ്പിൾസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കറക്റ്റായിട്ട് പിടികിട്ടും ഗൂഗിളിന്. അങ്ങനെ പുള്ളിയാണ് ആക്ച്വലി സെമാൻറ്റിക് എസ്ഇഒ എന്നുള്ളൊരു പ്രാക്ടീസ് തുടങ്ങുന്നത്. ഇന്ന് പിന്നെ കുറേ ആളുകൾ കുറേ തുബർഗ് പോലെയുള്ള ആളുകളൊക്കെ അത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിയാണത് കൊടുത്ത് തുടങ്ങുന്നത്. ബാൾട്ടിമോർ എന്നുള്ളൊരു ഇതിനെ പറ്റിയിട്ടൊരു ഇത് തുടങ്ങിയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളെങ്ങനെയാണ് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഷാനിനെ ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്? ഇകോം ഷോ. അതെ. അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് ഓർക്കണമെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, ഹൈറ്റ്, വെയിറ്റ്, സിബ്ലിങ്സ്, പാരന്റ്സ് ആരൊക്കെയുണ്ട്, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരാള് പൂർണ്ണമാവും. അതെ. ഗൂഗിളും അത് തന്നെ നോക്കുന്നത് എന്തെല്ലാം എൻ്റെ പിന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഒരാൾക്ക്, അപ്പൊ അതിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് മനസ്സിലാവും. അപ്പൊ റിവ്യൂലും അതുപോലെയാണ്, കീവേഡ്സ് അധികം വേണമെന്നില്ല. അപ്പൊ നമ്മൾ കീവേഡ് സ്റ്റഫ് ചെയ്ത് എഴുതാൻ പറയണ്ട, ജെനുവിൻ എക്സ്പീരിയൻസ് പറയാൻ പറയുന്ന സമയത്ത് ഗൂഗിളിന് കൃത്യമായിട്ട് അറിയാം എന്ത് ഈ ആൾ എഴുതിയിരിക്കുന്നത് ജെനുവിൻ ആണ്, പറഞ്ഞിരിക്കുന്നത് ഫുഡിനെ കുറിച്ചാണ്, അത് ടേസ്റ്റി ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമർ സർവീസ് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് ഗുഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഫുഡ് ടേസ്റ്റി ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ റെസ്റ്റോറൻറ്റ് എന്തുകൊണ്ടും നല്ലതാണെന്ന് കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് സെർച്ചിൽ. ഈ ഒരു ബുദ്ധി ഗൂഗിളിനുണ്ട്. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു ഗ്രോത്ത് ഹാക്ക് തലയിൽ വന്നു. അതായത് നമ്മളിപ്പോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടുവരുന്നു. പക്ഷേ ഈ ലോക്കൽ ഗൈഡ്സ് ഉണ്ടല്ലോ, ഹൈലി റാങ്കിങ്, അതെ, അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്ട് ആയിരിക്കും റവന്യൂല്. അവരെ കൊണ്ടുവരിക, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക, അവരെ കൊണ്ട് ഗൂഗിൾ റിവ്യൂ ഇടിപ്പിക്കുക.
അവർ യഥാർത്ഥത്തിൽ ഈ ലോക്കൽ ഗൈഡുകൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, ഡിജിറ്റൽ ഡൈവേർഡ് ഇല്ലാതാക്കുക എന്നുള്ളത്, അത് കൂടാതെ തന്നെ അവർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി. പക്ഷെ പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന ഈ ലെവല് കൂട്ടുക എന്നുള്ള ഒരൊറ്റ ഇതിലാണ് ശ്രദ്ധിക്കുന്നത്, ഗെയിമിഫിക്കേഷൻ. അതെ അതെ അതെ. അത് കൂടാതെ തന്നെ പക്ഷെ അങ്ങനെ എല്ലാരും അങ്ങനെ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ചില ആളുകൾ ലെവല് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോ അത് കൂടാതെ തന്നെ അവർ ഈ ഒരു എന്താ പറയാ, നമ്മളൊരു ഇക്കോ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് ഇപ്പോൾ അവർ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ഒരു ബിസിനസ് എന്താണ് അവിടെ എങ്ങനെയാണ് നടക്കുന്നത്, അത് ചില സ്ഥലത്ത് ഫോൺ വിളിച്ച് എടുക്കാറില്ല, അങ്ങനെയുള്ള സമയത്ത് അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്, അത് കൊടുക്കണം കൊടുക്കും. അങ്ങനെ ആ രീതിയിൽ അവരതിനെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. പക്ഷെ കുറച്ചുകൂടെ ബിസിനസ് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും കൂടെ അവർ മാറേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ രീതിയിലേക്ക്. കറക്റ്റ്. പക്ഷെ ഇതാരും ലെവറേജ് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. അതെ, ഗൂഗിൾ ഗൈഡ്, ഒരു ഗൂഗിൾ ഗൈഡ് ഒരു ഇൻഫ്ലുവൻസർ ആണ്. അതെ അതെ, നല്ല ലെവലിൽ ഗൂഗിൾ ഗൈഡ് ഒരു ഇൻഫ്ലുവൻസർ. ആ ഇൻഫ്ലുവൻസർ നമ്മളെ ബിസിനസ്സിൽ വന്ന് അവർക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് റിവ്യൂ ഇടുകയാണെങ്കിൽ അതിന് ഗൂഗിൾ എന്തായാലും വലിയ റാങ്കിങ് കൊടുക്കും. ഷാൻ പറഞ്ഞ പോയിന്റ് ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതായത് അവിടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നത്. അതെ, അങ്ങനെ ഒരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, റിയൽ എക്സ്പീരിയൻസ് നോക്കുന്നു, കറക്റ്റ്. അത് അയാൾ പറയുന്നു, അതിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ് ഡയറക്റ്റ്. പക്ഷേ അത് ഇതുവരെ ആരും, ഞാൻ എവിടെയും അങ്ങനത്തെ ഒരു സംഭവം കണ്ടു. എല്ലാരും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുന്നു വീഡിയോ ചെയ്യാൻ പറയുന്നു. അതെ അതെ അതെ. പക്ഷെ അതിന് പകരം ഗൈഡുകളെ കണ്ടെത്തിയിട്ട് അതെ നിങ്ങളൊന്ന് നമ്മളെ ബിസിനസ് വിസിറ്റ് ചെയ്യൂ, അതെ അതെ, എങ്ങനെയുണ്ട് റിയൽ എക്സ്പീരിയൻസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് മാസീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതേ സമയം തന്നെ അത് റോങ് റോങ്. അതെ അതെ അതെ. അതായത് കാശിന് വേണ്ടിട്ട് ചെയ്യരുത്. അതെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ വെട്ടത്ത് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അതെ, ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു ലെവൽ, അത്യാവശ്യം ലെവൽ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വിളിക്കും, അത്യാവശ്യം ലെവൽ. അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇടുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു റാങ്കിങ് ഉണ്ട്. അതെ, ഓട്ടോമാറ്റിക്കലി ഇവരെ ഗൂഗിൾ റാങ്കിങ് തന്നെത്താനെ കൂടും, ഒരു കോവർക്കിംഗ് സ്പേസ് എന്നുള്ള രൂപത്തിൽ. അല്ല, അത് നല്ലൊരു ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഗൂഗിളിന്റെ പോളിസി ഇപ്പൊ മെറ്റയുടെ പോളിസി പോലെ അല്ല, ഗൂഗിളിന്റെ ഇത്തരം പോളിസീസ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് അവരതിനു വേണ്ടി നിൽക്കാത്തത്. പക്ഷെ അവര് വളണ്ടിയർലി ചില കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്, ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവർ ചെയ്യാറുണ്ട്. കറക്റ്റ്. മീൻസ് ലോക്കൽ ഗൈഡിന് എന്തായാലും അതുണ്ടാവും, കാരണം ആ ഏരിയയിൽ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് മോഡലാണ് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് മോണിറ്റൈസ് മാത്രമല്ല, ഹൗ ക്യാൻ വി ഹെൽപ്പ് ലോക്കൽ ബിസിനസ്. അതെ അതെ. അപ്പൊ ആ ഏരിയയിൽ കുറെ ലെവലില്ല ഗൂഗിൾ ഗൈഡ്സ് ഉണ്ടാവും. അതെ, ഇവരോട് പറയാം നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമുക്കറിയില്ല ആ ഏരിയയിലാണ്, അവർക്ക് അതിനെ പറ്റി അറിയാം. അപ്പൊ അവരോട് പറയാം, ഓക്കെ യു കം ടു ദിസ് ബിസിനസ് ആൻഡ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. അതെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഉള്ള ബിസിനസ്സുകൾ ഒക്കെ ലിസ്റ്റ് ആയി കിട്ടും ചെയ്യും. അതെ, ഈ ബിസിനസ്സുകൾക്കൊക്കെ ബിസിനസ് ഉണ്ടാക്കാനും പറ്റും. അത് പറ്റും, ഇത് ആരും ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. നല്ലൊരു സ്റ്റാർട്ടപ്പ് സംഭവമാണ്. പിന്നെ അതിനകത്ത് ഒറ്റ സംഭവേ ഉള്ളൂ, നാളെ മുതൽ ലോക്കൽ ഗൈഡുകൾ എണ്ണം കൂടി തുടങ്ങും. എണ്ണം അത് ഉറപ്പായിട്ടോ എല്ലാ. ഓ, ഇതൊരു ബിസിനസ് ആണല്ലോ, കേരളത്തിൽ എല്ലാവരും ലോക്കൽ ഗൈഡുകളായിട്ട് മാറാനുള്ള ശ്രമത്തിലായിരിക്കും. പക്ഷെ ഗൂഗിൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി ഉണ്ട്, അതുകൊണ്ട് അല്ല വെറുതെ കയറി ചെയ്തിട്ട് കാര്യമല്ല, ചെയ്തിട്ട് കാര്യം. നിങ്ങൾക്ക് ആ ലെവല് കിട്ടൂല, ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി പിനലൈസ് ചെയ്യും. പിനലൈസ് ചെയ്യും. ഞാനിപ്പോ ആലോചിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ട്രസ്റ്റ് സ്കോർ ഉണ്ട് ഇമെയിലിന്, ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഞാൻ ഈ വേണ്ടാത്ത സ്ഥലത്തൊക്കെ കയറി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്റെ റാങ്കിങ് താഴത്തേക്ക് പോകും, താഴത്തേക്ക് പോകും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇതന്നെ ഇത് ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ പേര് മാറ്റാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റിയില്ല, പറ്റുന്നില്ല. അപ്പൊ ഞാന് പല രീതിയിൽ നോക്കി. അപ്പൊ ഞാൻ ഈ ലോക്കൽ ഗൈഡിൽ ഒരാളടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പേരൊന്ന് ജസ്റ്റ് മാറ്റണം. പക്ഷെ അതിന് ലീഗൽ പ്രൂഫ് ഇല്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അയാളുടെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങള് ഈ ലോക്കൽ ഗൈഡ് എന്നുള്ള സംഭവം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഈ ട്രസ്റ്റ് സ്കോർ ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ടെന്നും പറഞ്ഞു. അതല്ല, നിങ്ങൾക്ക് വേറെ മെയിൽ ഐ ഡിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, അല്ല ഞാൻ എനിക്ക് ഒരൊറ്റ മെയിൽ ഐ ഡി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യേണ്ടെന്ന് തന്നെ പറഞ്ഞു. കാരണം ഒരു റോങ് സജഷൻ ഗൂഗിളിന് കൊടുത്താൽ അത് റോങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇയാളെ ട്രസ്റ്റ് ചെയ്യാൻ മടിക്കും. കറക്റ്റ്. നമുക്കൊരു ഇൻഫർമേഷൻ, ഇപ്പൊ ഷാൻ എപ്പോഴും എൻ്റെ അടുത്ത് കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും ഷാൻ്റെ അടുത്ത് ചോദിക്കാൻ കൂടുതലായിട്ട് ചോദിക്കും, ഡിപ്പെൻഡ് ചെയ്യും. അതെ, ഒരു തവണ റോങ് ഇൻഫർമേഷൻ തന്നു എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ആളെ അന്വേഷിക്കും. കറക്റ്റ്. ട്രസ്റ്റ് പോയി, ട്രസ്റ്റ് പോയി. സെയിം തിങ് അതായത് ഒരു മനുഷ്യനെ കണ്ടാൽ മതി എല്ലാ സ്ഥലത്തും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കറക്റ്റ്. ഓക്കെ, അപ്പൊ എനിക്ക് ഒന്ന്, നമ്മള് ജി എം ബി ഏകദേശം, ജി എം ബി ഒന്നും ഒരു ബിസിനസ് എല്ലാ ബിസിനസ്സുകളും യൂസ് ചെയ്യണം. ഈ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾ സ്പെസിഫിക് ആയിട്ട് ജി എം ബി യൂസ് ചെയ്യാൻ കഴിയുമോ? ഇ കൊമേഴ്സ് ബിസിനസ്സിന്, അതെ, ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ ബിസിനസ്സിന് ഇപ്പൊ ജി എം ബി അവർ പറയുന്നത് വെച്ചാല് അതിനൊരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ മാത്രമുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പ്രസൻസ് വേണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, പക്ഷെ നമുക്ക് വേറൊരു രീതിയിൽ ട്രസ്റ്റ് ഫാക്ടർ ആണ് ആക്ച്വലി ഒരു ജി എം ബി എന്ന് പറയുന്നത്. അതെ,
അതായത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ഉള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ആളുകൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അതെ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് അടച്ചു, ഓൺലൈനിലുള്ളൊരു ബിസിനസ്സാണ്, അവർക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായ ഒരു പകുതി സമാധാനം ഉണ്ടല്ലോ. കറക്റ്റ്, എവിടെങ്കിലും പോയി അന്വേഷിച്ചു. അപ്പൊ ആ രീതിയിൽ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഒരു പ്രാധാന്യമുണ്ട്. പിന്നെ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഫിസിക്കൽ ലൊക്കേഷൻ അവർ ഉപയോഗിക്കാറുണ്ട്. അവരിപ്പോ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് GMB വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പലരോടും സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ഗൂഗിളിനെ അറിയിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇതാണ്. അല്ലാതെ അറിയിക്കാം, നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ വഴി അവരെ അറിയിക്കാം. സാധാരണക്കാർക്ക് പറ്റൂലോ അതൊന്നും, അതിനൊക്കെ ടെക്നീഷ്യൻസ് വേണം, SEO പിന്നെ കറക്റ്റ് ആൾക്കാർ വേണം. ഈസിയസ്റ്റ് ഇതാണ്. അപ്പൊ എനിക്കൊരു എന്തായാലും സാധനങ്ങൾ വെക്കുന്ന സ്ഥലം ഉണ്ടാവും, നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടല്ലോ. അതെ, ആ സ്റ്റോറേജിന് ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ലിസ്റ്റ് ചെയ്യാം. കറക്റ്റ്. അപ്പോ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഗൂഗിളിന് അറിയാൻ പറ്റും. ഓക്കെ, പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ GMing ഒന്ന് ഏകദേശം നമ്മൾ കവേർഡ് ആണ്. ഇനി എനിക്കറിയാനുള്ളത് എങ്ങനെയാണ് കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ട്, നിങ്ങൾ അതിലാണല്ലോ സ്പെഷ്യലിസ്റ്റ്, അതെ, എങ്ങനെയാണ് കണ്ടന്റ് സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം അത് പ്ലാൻ ചെയ്യുന്നത്? അത് പറയുന്ന സമയത്ത് കണ്ടന്റിനെ പറ്റി പല ആളുകൾക്കും പല ധാരണയുണ്ട്. പല ആളുകളും ഈ പറഞ്ഞ പോലെ ട്രാഫിക് ജനറേഷൻ ആണ് പല ആളുകളുടെയും മെയിൻ സംഭവം. ട്രാഫിക് ജനറേറ്റ് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വിസിറ്റേഴ്സിനെ കൊണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേജുകൾ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എന്താ, ആ പേജ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സെർച്ച് പോളിയുള്ള കീവേഡുകൾ അന്വേഷിച്ച് പോവുക. ഇതൊക്കെയാണ് നോക്കുന്നത്. അതെ, ആരും നോക്കുന്നില്ല പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡുകൾ പലരും നോക്കാറില്ല. ബിസിനസ് വാല്യൂ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് പിന്നെ സെർച്ച് പോളിയോ ട്രാഫിക്കോ ഒന്നുമല്ല. ഇ-കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് ബിസിനസ് ആയാലും നമുക്ക് വേണ്ട എന്താണ്, ഏത് ബിസിനസ് ആണെങ്കിലും അവസാനം വേണ്ട പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട ബിസിനസ് വാല്യൂ ഉള്ള കീവേഡുകൾ, ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ് വാല്യൂ ഉള്ള കീവേഡുകൾ നോക്കുക. ഇനി ബ്ലോഗുകളാണ് പബ്ലിഷ് ചെയ്യുന്നത് വിചാരിക്കാം, അപ്പോഴും നമ്മൾ നോക്കേണ്ട എന്താണ്, ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലോഗുകളാണോ എന്നുള്ളത്. വെറുതെ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല. കറക്റ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കോമൺ ഫിനോമിനെ പറ്റി ജസ്റ്റ് എഴുതുന്നു. എക്സാമ്പിൾ നമുക്ക് പലതും പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണത്തിന് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരാൾ ബ്ലോഗ് എഴുതുന്നു. ബ്ലോഗ് എഴുതി ഒരുപാട് ആളുകൾ വായിക്കുന്നു എന്ന് വിചാരിക്കാം. ആ വിചാരിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ? പകരം നമുക്ക് എഴുതാൻ പറ്റും ഹൗ ടു ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് നമ്മളൊരു ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബിസിനസ് വാല്യൂ ഉണ്ട് അതിന്. ഇപ്പോഴും വന്നില്ലെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും വരിക. അതെ അതെ അതെ. ഉദാഹരണത്തിന് ജസ്റ്റ് പറയാം, ഹാക്കിംഗ് സ്കിൽസ്, ഹാക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് ഒരാൾ എഴുതുന്നു. ഹാക്കിംഗ് സ്കിൽ എന്നുള്ള ബ്ലോഗ് ആരൊക്കെ അന്വേഷിക്കാം? പഴയ കാമുകിയുടെ ഫോൺ അടിച്ചു അല്ലെങ്കിൽ അവളുടെ വാട്സാപ്പ് പിന്നെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവൻ പോലും സെർച്ച് ചെയ്തിട്ട് ഈ ഹാക്കിംഗ് സ്കിൽ അന്വേഷിച്ചു വരും. അതെ. പക്ഷെ നമ്മളൊരു എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ബ്ലോഗാണ് ചെയ്യേണ്ടത്? ഹൗ ടു ബിക്കം എത്തിക്കൽ ഹാക്കർ, ഒന്നുകിൽ അങ്ങനെയുള്ള ബ്ലോഗ് ചെയ്യാം, ആ രീതിയിലേക്ക് പോവാം. പക്ഷെ പല ആളുകളും നോക്കുന്നത് ഈ ഹാക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന ഇതിന് സെർച്ച് പോളിയുണ്ട്. സെർച്ച് പോളിയുണ്ട്. അപ്പൊ അതിന്റെ പുറകെയോ ട്രാഫിക് കൊണ്ടുവരും. അതെ, ലക്ഷം ട്രാഫിക് ഉണ്ടാവും, പക്ഷേ ബിസിനസ് വാല്യൂ ഇല്ല, ബിസിനസ്സും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാല്, നമ്മള് മിണ്ടാതിരിക്കുന്ന ഒരാളെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഊഹിച്ചെടുക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ, ഒന്ന് അയാൾ ഊമയാണെന്ന് ഊഹിക്കാം അല്ലേ, കറക്റ്റ്, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ചില വെബ്സൈറ്റുകൾ, ഒന്നും പറയില്ല പുറത്തേക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിനോട്, ഗൂഗിൾ ഒരു മീഡിയമാണ്, ഒരു മീഡിയം. നമ്മൾ ഗൂഗിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സർ വെബ്സൈറ്റും ഗൂഗിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഗൂഗിൾ എന്ത് ചെയ്യുന്നു? വെബ്സൈറ്റ് എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് ചേരുന്നു. അതെ. അപ്പൊ നമ്മൾ പറയാനുള്ളതെല്ലാം പറയണം, അറിയിച്ചാലേ ഗൂഗിൾ അറിയുള്ളൂ. അതെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതെല്ലാം നമ്മൾ ആദ്യം തന്നെ പറയണം. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, വെറുതെ വാരി വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന് ഇപ്പോൾ ഒരു ഈ അടുത്തായിട്ടുള്ള ഒരു കണ്ടുവരുന്ന ഒരു ഫിനോമിനം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ ഉദാഹരണം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ വാട്ട് ഈസ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ മസിൽസിനെ കുറിച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക എക്സസൈസിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി പ്രോട്ടീൻ പൗഡറിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് പ്രോട്ടീൻ പൗഡർ എന്താണ് എന്ന് ആദ്യം തന്നെ പറയാം.
എനിക്ക് ഒന്ന് കസ്റ്റമർ ഇത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല, ഇല്ല, പെട്ടെന്ന് അറിയണം, പെട്ടെന്ന് അറിയണം. റെസ്പോൺസീവ്നെസ് ഉദാഹരണത്തിന് ഞാൻ ഷാനോട് ചോദിക്കുന്നു കാലിക്കറ്റിലേക്കുള്ള വഴി ഏതാന്ന് ചോദിക്കുമ്പോ, കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് വാസ്കോഡ ഗാമ കപ്പൽ ഇറങ്ങിയത് കാപ്പാടാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് പല വഴി കാലിക്കറ്റ് പോവാം, പക്ഷെ ഞാൻ അപ്പോഴേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് എന്താ, കാലിക്കലേക്കുള്ള വഴി ഏതാണെന്ന്? എനിക്കൊരു വഴി കിട്ടിയാ മതി. ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് കാലിക്കലേറ്റ് നിങ്ങൾക്ക് മൂന്ന് വഴിയിൽ പോവാം. ഇപ്പൊ ട്രിവാൻഡ്രത്താണ് നിങ്ങൾക്ക് ബൈ ട്രെയിൻ പോവാം, ബൈ ഫ്ലൈറ്റ് പോവാം. ഡയറക്റ്റ് ആൻസർ ആണ്. അതെ, അത് പറയാൻ നമുക്ക് എത്ര വാക്ക് വേണം? ചിലപ്പോ മൂന്നോ നാലോ വാക്ക് മതി. അതെ, ഗൂഗിൾ ഇത് കൃത്യമായിട്ട് നോക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് 100 വാക്ക് വേണ്ടി വരും, 1000 വാക്ക് വേണ്ടി വരും, 10,000 വേർഡ്സ് വേണ്ടി വരും, ചില കാര്യങ്ങൾ പറയാം ഇൻഡെപ്ത് ആയിട്ട് വേണം. അതെ, പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ കണ്ടന്റ് കാര്യത്തിൽ ഗൂഗിൾ വളരെ സ്ട്രിക്ട് ആയിട്ടിരിക്കുന്ന ഒരു സമയം എന്ന് വെച്ചാൽ, അതായത് ഒരു 2018 ശേഷം അവരൊരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈനിന്റെ, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്. ക്വാളിറ്റി റേറ്റേഴ്സ് ഗൈഡ് ലൈൻ നേരത്തെ മുതലേ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് YMYL കാറ്റഗറി വെബ്സൈറ്റുകൾ എന്ന് പറയും, യുവർ മണി യുവർ ലൈഫ്, ആ കാറ്റഗറിയിലുള്ള വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈറ്റ് എന്ന് പറയും. YMYL കാറ്റഗറി എന്ന് പറഞ്ഞാൽ യുവർ മണി യുവർ ലൈഫ്, അതായത് നമ്മുടെ സ്വത്തിനും ജീവനും ബാധിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഹെൽത്ത് വെബ്സൈറ്റുകൾ, ഫിനാൻഷ്യൽ വെബ്സൈറ്റുകൾ, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ. ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു, ഒരു കുഴപ്പമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ബാധിക്കും. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോ എന്താ, വയനാട്ടിലുണ്ടായിരുന്നു, അതെ, വയനാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്നു ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ മഴ പെയ്യുമെന്ന് ഒരാൾ അറിഞ്ഞു, അറിഞ്ഞിട്ട് ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട മിസ്ഇൻഫർമേഷൻസ്, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മിസ്ഇൻഫർമേഷൻസ്, പിന്നെ മറ്റ് രാജ്യങ്ങളിലെ വിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യല്, പിന്നെ കൊമേഴ്സ്, ഇ കൊമേഴ്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, അതെ, അത് ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി ക്രെഡിബിൾ സോഴ്സ് എന്നാണ് വരേണ്ടത്. അതെ, ഈ ഈ ഇത്തരം കണ്ടന്റുകളൊക്കെ ക്രെഡിബിൾ സോഴ്സ് എന്ന് വരണം. ജീവനും സ്വത്തിനും, ബാധിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ ഫ്രെയിംവർക്ക് ഇപ്പൊ ഗൂഗിൾ മിക്ക കാര്യങ്ങളും നോക്കുന്നുണ്ട്, അതിനായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങളും നോക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇതിൽ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതിന് ഈറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രെയിംവർക്ക് അവർ കൊണ്ടുവന്നു. ഈറ്റ് എന്ന് വെച്ചാൽ എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്. അതെന്താന്ന് വെച്ചാല് ഈ കണ്ടന്റ് എഴുതുന്ന ആള് ആ വിഷയത്തിൽ എത്രത്തോളം എക്സ്പെർട്ടൈസ് ആണ്, ഇനി ഈ കണ്ടന്റ് എഴുതുന്ന ആൾക്ക് എത്രത്തോളം അതോറിറ്റി ഉണ്ട്, ഈ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റിന് എത്രത്തോളം അതോറിറ്റി ഉണ്ട് ആ വിഷയത്തിൽ. ചില വെബ്സൈറ്റ് കാണാം ആദ്യം ഏതെങ്കിലും ഹെൽത്തിനെ കുറിച്ച് എഴുതും, പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയെ കുറിച്ച് എഴുതും. അപ്പൊ ഒന്നിലും അവർക്ക് അതോറിറ്റി ഇല്ല, അപ്പൊ ഒരു അതോറിറ്റി ഉള്ളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ അറിയാലോ, നമ്മൾ ചില ആളുകളെ എടുത്ത് നമ്മൾ നമ്മൾ ഈ പിന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവാണെങ്കിൽ അത് ചിലപ്പോൾ ചോദിക്കും അയാളടുത്ത്, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അയാളിത്. അതെ, പിന്നെ ചില ആളെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രാവലിംഗുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ഒരു നോളജ് ഉണ്ടാവും, അതെ, അപ്പൊ അയാളടുത്ത് ചോദിക്കും, കാരണം അവരൊക്കെ അതോറിറ്റീസ് ആണ്. അതുപോലെ ഈ വെബ്സൈറ്റിലും അതോറിറ്റി ഉണ്ട്. ആക്ച്വലി ഈ അതോറിറ്റി ആക്ച്വലി ഈ വെബ്സൈറ്റിന് ഉണ്ടോ എന്ന് നോക്കും. അതോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിന് ഈ പബ്ലിഷർക്ക് ഒരു അതോറിറ്റി വേണം. ഇതിന്റെ പബ്ലിഷർ ആണെന്നൊക്കെ ഗൂഗിൾ കണ്ടുപിടിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ, ഈവൻ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് പോലും കണ്ടുപിടിക്കും. പല വെബ്സൈറ്റുകളിലും എബോട്ടസ് പേജ് കാണില്ല, എബോട്ടസ് പേജ് ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, ഇതാരാണ് അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അവരാണ് ഇനി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരെയാണ്, അങ്ങനെയുള്ള ആളെ വെച്ചിട്ട് ഇത് ഈ പബ്ലിഷർ അല്ലെങ്കിൽ ഈ കമ്പനി ആരാണ് റൺ ചെയ്യുന്നത് കണ്ടുപിടിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടൊരു വെബ്സൈറ്റിൽ നമ്മൾ എബോട്ടസ് പേജ് കൃത്യമായിട്ട് വെച്ചിരിക്കണം, ആരാണ് എന്നുള്ളത്. ഇനി ആരാണ് എന്ന് മാത്രം വെച്ചാൽ പോരാ, ഇത് എബോട്ടസ് ഒന്നും വെറുതെ വെക്കുന്ന പേജ് അല്ലല്ലോ. എബോട്ടസ് പേജ് എന്ന് വെച്ചാൽ പല ആളുകളും വെറുതെ ആണ് വെക്കുന്നത്, എബോട്ടസ് അങ്ങനെയല്ല. എബോട്ടസ് പേജ് വെച്ചാൽ മാത്രം പോരാ, നമ്മൾ കൃത്യമായിട്ട് ആ വിഷയത്തിൽ അയാൾക്കുള്ള എക്സ്പെർട്ടൈസ്നെസ് ആ എബോട്ടസ് പേജിൽ പറയണം. പിന്നെ കുറച്ചുകൂടി ടെക്നിക്കലി പോകുമ്പോൾ ഗൂഗിളിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ ഇതൊക്കെ ഉണ്ട്. ഗൂഗിളിന് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കും നമ്മൾ, ഈ ബിസിനസ് ഇന്ന ആളുകളാണ് റൺ ചെയ്യുന്നത്, ഈ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കമ്പനി റൺ ചെയ്യുന്ന ഇവരാണ്, ഇതിന്റെ പബ്ലിഷേഴ്സ് ഇന്ന ആളുകളാണ്, ഇതിന്റെ ബിഹൈൻഡ് നിൽക്കുന്ന ആളുകളുടെ എക്സ്പെർട്ടൈസ്നെസ് ഇതാണ്, അവരുടെ എക്സ്പീരിയൻസ് ഇത്രയുണ്ട്, ഇതൊക്കെ പറയും. അപ്പൊ ഈ രീതിയിലാണ് ആക്ച്വലി ഗൂഗിൾ കണ്ടന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 2022 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഗൂഗിള് ചാറ്റ് GPT ഒക്കെ ഒരു വരവ് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടാവണം. അങ്ങനെ പറയുന്നുണ്ട് SEO എഞ്ചിനീയേഴ്സ് പറയുന്നുണ്ട്. അവർ ഒരു വേർഡ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു,
ഈറ്റിന്റെ കൂടെ ഒരു ഇ കൂടെ എക്സ്പീരിയൻസ്. അത് എന്തിനു വേണ്ടിട്ടാന്ന് വെച്ചാല് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ എ ഐ ജനറേറ്റഡ് കണ്ടന്റ് വരുമ്പോൾ ഈ നമ്മുടെ കണ്ടന്റ് ഇൻഡസ്ട്രി കംപ്ലീറ്റ് എന്താ പറയാ താറുമാറാവും, താറുമാറാവും, പൊല്യൂട്ടഡ് ആവും. എന്താ പറയാ, അതിന് ആളുകൾ വിളിക്കുന്നത് സീ ഓഫ് സെയിംനെസ് എന്നാണ് വിളിക്കുന്നത്. ഒരേ സീ ഓഫ് സെയിംനെസ്, ഒരേ കടല്. സിമിലർ സാധനങ്ങൾ, അതെ, കടലേക്ക് നോക്കിയാൽ നമുക്കറിയാലോ എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കും. അതെ, അവിടെ കണ്ടന്റുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഗൂഗിളിന്. ആ സമയത്ത് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് എക്സ്പീരിയൻസ് ആഡ് ചെയ്യേണ്ടത്? മനുഷ്യർ, കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പ്രൊഡക്റ്റ് റിവ്യൂ എഴുതേണ്ടത്. ഞാൻ ഞാനൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, ഒരു വെബ്സൈറ്റും ഉണ്ട്, ഞാൻ ഇതിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് അതിനകത്ത് റിവ്യൂ എഴുതി കഴിഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. അല്ല, അത് വാങ്ങി ഉപയോഗിച്ച ഒരാൾ റിവ്യൂ എഴുതണം. അതാണ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഒരു ഡോക്ടർ, ആ ഡോക്ടർക്ക് ആ വിഷയത്തിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ആ രീതിയിലും എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട് അവർ. അതെ. അപ്പൊ പല കാര്യങ്ങളിലും അവർ ഡാറ്റ എടുക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കണ്ടന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈറ്റ്, ഈറ്റ് എന്ന് പറഞ്ഞത്, ഡബിൾ ഇ എ ടി. 2022 ഈ ഒരു ഫ്രെയിം വർക്ക്, അല്ല 2018 മുതലേ ഫ്രെയിം വർക്ക് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഒരു ലെറ്റർ കൂടി ആഡ് ചെയ്യുന്നത് 2022. അത് ഹെൽപ്ഫുൾ കണ്ടന്റ് അപ്ഡേറ്റ് വന്ന ആ സമയത്താണ് ഇത് വരുന്നത്. അത് കൂടാതെ തന്നെ ഗൂഗിൾ ഒരുപാട് മാറി. നേരത്തെ ഈ പറഞ്ഞ പോലെ ലെക്സിക്കൽ സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലായിരുന്നു ഗൂഗിൾ ഉണ്ടായിരുന്നത്. നമ്മളൊരു വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് എവിടെയുണ്ട് എന്ന് പോയി നോക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഗൂഗിൾ ആക്ച്വലി നമ്മളുടെ ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, ഞാൻ എന്ന് മൂളുന്നു. ആ മൂളുമ്പോൾ ഒരർത്ഥം മനസ്സിലാവുമല്ലോ. കറക്റ്റ്. ഇത് ആക്ച്വലി ഗൂഗിളിന്, ഗൂഗിളിന്റെ ലാർജ് ലാംഗ്വേജ് മോഡലിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് മൂഡൌട്ടായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അതേപോലെ നമ്മളുടെ ആ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മൂഡ് വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമുക്കൊരു ആൻസർ തരാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ അവരുടെ LLM ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരു നമ്മുടെ ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കണ്ടന്റുകൾ അവർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കണ്ടന്റിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരും. പണ്ടൊക്കെ ഈ സ്റ്റോറി ടെല്ലിങ്ങിന് ഭയങ്കര സാധ്യതയായിരുന്നു, പക്ഷെ ഇപ്പൊ ആ സ്റ്റോറി ടെല്ലിംഗ് സംഭവങ്ങളൊക്കെ പോയി ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, റെസ്പോൺസീവ് ആയിട്ടുള്ള ആൻസേഴ്സ്, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ പറയുന്ന ആളുകൾ, നമുക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ ഇഷ്ടം. അതെ, ഒരു കാര്യം ചോദിച്ചാൽ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയണം, ആ രീതിയിലേക്ക് ഗൂഗിളിനും ഇഷ്ടമാണ്. അതാണ് ആക്ച്വലി ഒരു, ഞാൻ ബേസിക്കലി പറയുന്ന ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പറയാനുള്ള കാര്യം വ്യക്തമായി ചുരുക്കി പറയാം. പിന്നെ നമ്മൾ ജേർണലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് ഒരു അപ്രോച്ച് ഉണ്ട്, അത് എനിക്ക് ഈ കണ്ടന്റ് സ്ട്രാറ്റജിയിൽ ഞാൻ പണ്ട് ജേർണലിസം പഠിച്ചതുകൊണ്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട് 5W1H. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും വാട്ട്, വൈ, വിച്ച്, വേർ, ഹൗ, അല്ലെങ്കിൽ വെൻ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് നടന്നു, പക്ഷെ ഞാൻ എന്താ ആദ്യം ചോദിക്കുക, ഒരു ആക്സിഡന്റ് എവിടെ വെച്ച്, എങ്ങനെ, എന്ത്, ആരൊക്കെ, ഇത്രയും സംഭവമില്ലേ. അപ്പൊ ഒരാൾ ഇതൊന്നും ഒന്നും പറയാതെ, ഇതൊന്നും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, അല്ല. പക്ഷെ ഇത് ഈ പറയുന്ന 6 questions ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇൻഫർമേഷൻ ഷാനിന് കിട്ടി. അപ്പൊ നമ്മൾ ഞാൻ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു സംഭവം ഒരു കണ്ടന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിക്കലി അത് ഓക്കെയാണ്, ബേസിക്കലി അത് ഓക്കെയാണ്. പിന്നെ അങ്ങോട്ട് വേണ്ടത് ഇന്റന്റ്, ആളുകളുടെ സെർച്ച് ഇന്റന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതാണ് ആക്ച്വലി ഒരു കണ്ടന്റിൽ മെയിൻ ആയിട്ട് വേണ്ടത്. മെയിൻ ആയിട്ട് ഇപ്പൊ വേണ്ടത് സെർച്ച് ഇന്റന്റ് ആണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഹൗ ടു ചൂസ് എ ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ എന്നുള്ളൊരു ഇത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണല്ലോ നമ്മൾ പറയുന്നത്. ഹൗ ടു ചൂസ് എ ബെസ്റ്റ്, മനസ്സിലാക്കി സംസാരിക്കാനല്ലേ പറഞ്ഞു, ബി എ ഫ്രണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഹൗ ടു ചൂസ് എ ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ. മറ്റൊന്ന് ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ, ഇത് രണ്ടും ഗൂഗിളിന് കിട്ടുന്നതായിരിക്കാം. ഒന്ന് എന്താണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സെർച്ച്, സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഒരു ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മറ്റതോ ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ ഏതാണെന്നുള്ളത് ഏതാണെന്ന്. അപ്പൊ ഇതിന് രണ്ടും രണ്ട് കണ്ടന്റ് ആണ് വേണ്ടത്. അതെ, പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, രണ്ടു രീതിയിലാണ്. പക്ഷെ ഇപ്പൊ ഗൂഗിളിന് കൃത്യമായിട്ട് സെർച്ച് ഇന്റന്റ് ഇതാണ്. എനിക്ക് കോവിഡ് ഉണ്ടെന്ന് എങ്ങനെ എനിക്കറിയാം? ഹൗ ഡു ഐ നോ ഐ ഹാവ് കോവിഡ്? ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ അല്ല, ഹൗ ഡു ഐ നോ ഐ ഹാവ് കോവിഡ്? ഹൗ ടു ചെക്ക് കോവിഡ് സിംപ്റ്റംസ്? സിംപ്റ്റംസ് ആണ്. അപ്പൊ ഞാൻ നോക്കും, സ്വയം നോക്കും, എനിക്ക് ചൂടുണ്ടോ, പനിയുണ്ടോ, രുചി അറിയുന്നുണ്ടോ, മണമുണ്ടോ, മണത്തൊക്കെ നോക്കും. അതെ. അപ്പൊ അതാണ് അതിന്റെ ഇന്റന്റ്. പക്ഷേ ഹൗ ടു ഡയഗ്നോസ് കോവിഡ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കണം, ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആ രീതിയിലേക്ക് കണ്ടന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് പല ആളുകളും ഈ പറഞ്ഞ പോലെ എന്താ
സെർച്ച് വോളിയൂം കീവേഡും ഈ സംഭവങ്ങളൊക്കെ പുറകെ പോകുമ്പോൾ ഈ സാധനം നോക്കില്ല, ഇത് മറന്നു പോകും, ഇത് മറന്നു പോകും, ഇതാരും നോക്കില്ല. ഇതാണ് മെയിൻ ഐറ്റം, മെയിൻ ഐറ്റം ഇതാണ്. ഇത് പല ആളുകളും ഇത് നോക്കില്ല. അപ്പോ ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ എത്ര കോമ്പറ്റീഷനുള്ള കീവേഡിലും ആരും അഡ്രസ് ചെയ്യാത്ത ചില ഇന്റന്റുകൾ ഉണ്ടാവും, അതിനെ പിടിക്കണം, അവിടെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. മോസ്റ്റ് പ്രോഫിറ്റബിൾ കീവേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ അതെ, സെർച്ച് ഇൻഡന്റ് ആണ് ഇപ്പോഴത്തെ ഹീറോ യഥാർത്ഥത്തില്. അപ്പൊ ഇത് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞൊക്കെ ലോങ് ടെയിൽ കീവേഡ്സ് ആണല്ലോ. ലോങ് ടെയിൽ വരും, ലോങ് ടെയിൽ ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ, ഹൗ ടു ഫൈൻഡ് ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ ആണ് കുറച്ചും കൂടി ഇന്റന്റ് ഉള്ള കീവേഡ്. ഇന്റന്റ് ഉള്ള കീവേഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈറ്റ് ഫ്രെയിം വർക്ക് വെച്ചിട്ട്, ഈറ്റ് ഫ്രെയിം വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തീർത്തു. ഞാൻ പിന്നീട് വന്നത് സെർച്ച് ഇന്റന്റിലേക്ക്. ഈറ്റ് ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ഇതാണ്, അതായത് ക്വാളിറ്റി ഇവാലുവേറ്റർ ആണ്. അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വെബ്സൈറ്റ് ഈറ്റ് ഫ്രെയിം വർക്കിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഗൂഗിൾ ദൂരെ നിന്നേ നിങ്ങളുടെ കണ്ടന്റ് വേണ്ടെന്ന് പറയും. എങ്ങനെയാണെന്നറിയാമോ, ഇപ്പൊ ഒരാളെ നമുക്ക് ദൂരെ നിന്ന് കണ്ടാൽ അറിയാം, അവനോട് നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ പുള്ളി പറഞ്ഞ ആൻസർ ഒന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പൊ നമ്മള് പുതിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് നിൽക്കും, പറയും ഇരുന്നോ, നിന്റെ ആൻസർ വേണ്ടെന്ന് പറയല്ലോ. ഇതേ രീതി ഗൂഗിളിനുണ്ട്. അതാണ് പല ആളുകളും പറഞ്ഞില്ല, എന്റെ വെബ്സൈറ്റിൽ കണ്ടന്റ് ഇട്ട് ഇൻഡെക്സ് ആവുന്നില്ല. എന്താ സംഭവം, സോഴ്സ് ലെവലില് ഗൂഗിള് ആ കണ്ടന്റിനെ വാല്യൂ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ക്രെഡിബിലിറ്റി കൂട്ടണം. അപ്പൊ അവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് റൈറ്റേഴ്സിന്റെ ക്രെഡിബിലിറ്റി, വെബ്സൈറ്റിന്റെ ക്രെഡിബിലിറ്റി. ഇപ്പൊ ഒരു ഹെൽത്ത് വെബ്സൈറ്റ് എഴുതുകയാണെന്ന് ഇരിക്കാം, YMYL കാറ്റഗറിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് വെബ്സൈറ്റ്. അതിൽ ഗൂഗിള് ഓതേഴ്സിനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ്പേർട്സ്, രണ്ടാമത്തേത് പിന്നെ അപ്രന്റീസ്, മൂന്നാമത്തേത് ലേമാൻ. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു MD ഒക്കെ ഉള്ള ഒരു ഡോക്ടേഴ്സ്, അവരെയാണ് ആക്ച്വലി എക്സ്പേർട്സ് എന്ന് പറയുന്നത്. അവർക്ക് എക്സ്പീരിയൻസ് കൂടെ വേണം. രണ്ടാമത്തെ അപ്രന്റീസ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ ഡോക്ടേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല, പക്ഷെ അവർ മെഡിക്കൽ നോളജ് ഉണ്ട്. ലേമാൻ എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ആണ്, നന്നായി റൈറ്റ് ചെയ്യും, പക്ഷെ നോൺ മെഡിക്കൽ ആണ് അവർ. അവർക്ക് നോൺ മെഡിക്കൽ നോളജ് ഒന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ളവർക്ക് കണ്ടന്റ് എഴുതാം. എങ്ങനെ എഴുതുന്ന സമയത്ത് ഒന്നുകിൽ അവരെന്ത് ചെയ്യണം, എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുക്കണം, കോട്ട് ചെയ്യണം. കോട്ട് ചെയ്താൽ മാത്രം പോരാ, എക്സ്പേർട്ടിനെ കൊണ്ട് റിവ്യൂ ചെയ്യണം ആ കണ്ടന്റ്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം റിവ്യൂഡ് ബൈ ഇത് ചെയ്യണം. അല്ല, ഇതൊക്കെ ശരിക്കും നോക്കുന്നുണ്ടല്ലേ കൃത്യമായിട്ട്. ഈ ഫ്രെയിം വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് അപ്ഡേറ്റിൽ ഈ ഫ്രെയിം വർക്ക് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരുപാട് വെബ്സൈറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ട്രാഫിക് ഇല്ലാതായി. അല്ല, അത് എങ്ങനെയാണ് അപ്പൊ ഗൂഗിളിന് മനസ്സിലാവുക? മീൻസ് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഡോക്ടർ ആസാദ് മൂപ്പൻ, ഓക്കെ, ഒരു ഏതിയാണ് ആസാദ് മൂപ്പന്റെ പേര് അവിടെ കൊടുത്ത്. അപ്പൊ ഗൂഗിൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇത് ആസാദ് മൂപ്പനാണ്? അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ പിന്നെ ഇമെയിൽ ഐ ഡി തൊട്ട് തുടങ്ങുന്നുണ്ട്. ഈ നമ്മൾ വെറുതെ ഒരു ആസാദ് മൂപ്പൻ എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയെന്ന് കേൾക്കാം, അത് എവിടെയൊക്കെയാണ് ലോഗിൻ ചെയ്യുന്നത്, ഇയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്താണ്. ഞാൻ ലാംഗ്വേജിന്റെ ഒരു കാര്യം പറയാം. ഇവർ മെയിനായിട്ട് ഈ ഇപ്പോഴുള്ള ഗൂഗിൾ ചെയ്യുന്ന ഒരു സംഭവം വെച്ചാൽ വേർഡുകളെ വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വെക്ടർ ഗ്രാഫിനകത്ത് വെച്ചിട്ടാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന പരിപാടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കർഷകനാണെന്ന് ഇരിക്കുക, അയാളോട് നമ്മൾ ചോദിക്കുന്നു രാവിലെ എങ്ങോട്ട് പോയി. ആ രാവിലെ ഞാനൊന്ന് പറമ്പ് വരെ പോയി, അവിടെ പിന്നെ കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പുള്ളി പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെ ഡോക്ടറോടാ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറയുന്നു, ഡോക്ടറോട് ചോദിക്കുന്നു വൈകുന്നേരം പിന്നെ വരാന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ ക്ലബിൽ, അത് ഇന്ന് പിന്നെ ഓട്ട് ചെയ്യുന്ന ഇറങ്ങിയപ്പോ ലേറ്റ് ആയി, പിന്നെ രണ്ട് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. വാക്കുകൾ നോക്കണം, ഈ രീതിയിലേക്കാണ് വാക്കുകൾ വരുന്നത്. ഈ വാക്കുകളൊക്കെ വെക്ടേഴ്സ് ആയിട്ട് ഗൂഗിൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഈ വെക്ടേഴ്സ് എല്ലാം ഒരു ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും. ഗൂഗിളിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇവരുടെ എക്സ്പെർട്ട് ലെവല്. മറ്റതിൽ കൃത്യമായിട്ട് ഗൂഗിളിന് അറിയാൻ പറ്റും ആ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ആരുടെ ആയിരിക്കും, അതൊരു കർഷകന്റെ ആയിരിക്കും എന്നറിയാം. ഇനി ഈ നമ്മൾ വെറുതെ ആസാദ് മൂപ്പൻ എന്നൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി നമ്മൾ ഇതെല്ലാം ചെയ്തു, ഈ ഇമെയിൽ ഐ ഡി പിന്നീട് എന്താണ് നമ്മൾ ചെയ്യുന്നത് അവർ നോക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു ഹെൽത്ത് വെബ്സൈറ്റ് അതെ, ആസാദ് മൂപ്പൻ തന്നെയാണ് അതിന്റെ അത് റിവ്യൂ ചെയ്തത്. അതെ, അപ്പൊ ഞാൻ അവിടെ ചുമ്മാ ആസാദ് മൂപ്പൻ എന്ന് കൊടുത്താൽ കാര്യം നടക്കുമോ? അത് പോരാ, അത് റിവ്യൂ ചെയ്ത് നമ്മൾ സ്ട്രക്ചേർഡ് ഡാറ്റ വഴി അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ആക്ച്വലി ഗൂഗിളിനെ അറിയിക്കണം. പ്രൊഫൈൽ, ആ പ്രൊഫൈൽ, പ്രൊഫൈല് ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉപയോഗിക്കാം. മീൻസ് ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ അവിടെ കോട്ട് ചെയ്യാം. അതെ അതെ, പക്ഷെ അത് ആസാദ് മൂപ്പൻ തന്നെയാണോ റിവ്യൂ ചെയ്തത് എങ്ങനെയാ ഗൂഗിൾ? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്ത് ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ സംഭവിക്കാം, സംഭവിക്കാം. ഓക്കെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗൂഗിൾ ഒരേ സമയം മണ്ടനാണ്, സ്മാർട്ടുമാണ്, സൂപ്പർ സ്മാർട്ടുമാണ്. അതെ അതെ അതെ, പണ്ട് ശ്രീനിവാസൻ മറ്റേ ചിത്രം സിനിമയിൽ പറയുന്ന പോലെ ഗൂഗിളിന്റെ അടുത്ത് നമ്മള് പിന്നെ ഇത് വഴുതനങ്ങയല്ല, ഇത് തേങ്ങയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നാല് കാലും
പിന്നെ രണ്ട് ചെവി ഒരു വാലുള്ള ജീവി എന്ന് പറഞ്ഞാൽ അത് പട്ടി ആണ് എന്ന് പറഞ്ഞു കൊടുത്താൽ കുതിരയെ കണ്ടാലും അത് പട്ടി എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പട്ടിയാണ് ഇത് കുതിരയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ ഒരു പ്രശ്നം അതിനുണ്ട്, മനസ്സിലായി? അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. അപ്പൊ പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്, ഇപ്പൊ എനിക്കൊരു ഹെൽത്ത് ഒരു ഫാർമസീന്റെ വെബ്സൈറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിന്റെ അകത്തൊക്കെ ശരിക്കും ലെവറേജ് ചെയ്യാൻ പറ്റും, കാരണം നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ആ ഏരിയയിലേ കളിക്കില്ല. ഞാൻ ആക്ച്വലി ഹെൽത്ത് വെബ്സൈറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ആക്ച്വലി മാജിക് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നിട്ടാണ്. ഞാൻ ഡോക്ടേഴ്സിന് ഉപയോഗിച്ച് മാത്രമേ എഴുതാറുള്ളൂ, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡോക്ടേഴ്സിന് ഉപയോഗിച്ച് മാത്രമേ എഴുതാറുള്ളൂ. അത് മാത്രമല്ല, കൃത്യമായിട്ട് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി ഗൈഡ് ലൈൻ ഗൂഗിളിനെ അറിയിക്കാറുണ്ട്. ഞങ്ങൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഗൈഡ് ലൈൻ ഈ രീതിയിലാണ്, ഞങ്ങൾ ഈ രീതിയിലാണ് നമ്മൾ ഇതൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്, ഇതിനോട് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഈ രീതിയിലാണ്, ഞങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോണിറ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്പോൺസേർഡ് കണ്ടന്റ് ഉപയോഗിക്കാറില്ല, ഹെൽത്ത് കാറ്റഗറിയിൽ സ്പോൺസേർഡ് കണ്ടന്റ് ഉപയോഗിക്കാറില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിഷിംഗ് പ്രിൻസിപ്പിൾ സ്കീമ എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ട് ഗൂഗിളിനെ അറിയിക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ അറിയിക്കുന്ന സമയത്ത് ട്രസ്റ്റ് കൂടുകയാണ്. അതെ, കറക്റ്റ്. നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് കൂടുമല്ലോ. അതെ. പിന്നെ ഗൂഗിള് വേറൊരു കാര്യമുണ്ട്, ഫാക്ട് ചെക്കിംഗ്. ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ YMYL കാറ്റഗറിയിലുള്ളതിന് പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ കുറേയധികം വെബ്സൈറ്റുകളെന്ന് നേരിട്ട് ഗൂഗിളിന്റെ എഞ്ചിനീയേഴ്സ് ഡാറ്റ എടുത്തിട്ട് ഫാക്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ മെഡിക്കൽ ഫീൽഡിൽ എടുക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോളോ. അപ്പോളോ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നു, മയോ ക്ലിനിക്, ക്ലീവ്ലാൻഡ് ക്ലിനിക്, എല്ലാ ഹോസ്പിറ്റലുകളും. വെബംഡി ഒക്കെ പബ്ലിക്കേഷൻസ് ആണ്. ഓ, വെബംഡി ഹെൽത്ത് ലൈനൊക്കെ പബ്ലിക്കേഷൻസ് ആണ്. ക്ലീവ്ലാൻഡ് ക്ലിനിക്, ജോൺ ഹോപ്കിൻസ്, ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളും അല്ല ഇങ്ങനെയുള്ള മെഡിക്കൽ കമ്പനികൾ അവരിൽ നിന്ന് അവിടെയുള്ള ഡോക്ടേഴ്സിൽ നിന്ന് നേരിട്ട് ഫാക്ട് എടുക്കുന്നുണ്ട്. കാരണം ഈ ഫാക്ട് ശരിയാണോ എന്ന് അവർക്ക് മനസ്സിലാവണം. അങ്ങനെ ഹ്യൂമൻ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തവണ ഹ്യൂമൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഗൂഗിള് ഇതിന് കൊടുത്തോളും, പിന്നെ ആ ഡാറ്റ വെച്ചിട്ട് ഫാക്ട് ചെക്ക് ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ അപ്പൊ നമ്മളിപ്പോ ഏകദേശം GMB കവർ ചെയ്തു, കണ്ടന്റ് എങ്ങനെയാ ചെയ്യേണ്ടത് തീരുമാനിച്ചു, അതൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി അതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത്? ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ചുമ്മാ കയറി ആർട്ടിക്കിൾ എഴുതി ഒരു സ്ട്രക്ചർ ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ഒരു ലോങ് ടെയിൽ കീവേഡ് കണ്ടുപിടിക്കുന്നു, അതിനനുസരിച്ചുള്ള ആർട്ടിക്കിൾ, പക്ഷെ അതൊരു ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം. സ്ട്രക്ചർ ഉണ്ട് തീർച്ചയായിട്ടും. അതായത് ഈ ഏത് വെബ്സൈറ്റിനും ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ചില ആൾ തെറ്റിദ്ധരിക്കും, നമ്മുടെ ഈ ഹെഡർ മെനു നാവിഗേഷൻ ആണ് ഈ ആർക്കിടെക്ചർ എന്ന്. അതല്ല, അതല്ല ആക്ച്വലി ഒരു 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 ആർക്കിടെക്ചർ, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇന്ന മിനിസ്റ്ററുടെ ഓഫീസ്, ഇന്ന മിനിസ്റ്ററുടെ ഓഫീസ്, സെക്ഷൻ ഓഫീസ്, ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതെ. അവിടെ നിന്ന് നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ അതാ സ്ഥലങ്ങളിലെത്തും. പക്ഷേ നമ്മളൊരു റിസപ്ഷനിലെത്തുന്നു, അവിടെ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു, കറക്റ്റായിട്ട്, നമുക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ഈ ബോർഡ് വായിച്ചു പോകുമ്പോഴും നമുക്ക് ചിലപ്പോൾ ചില ആ സ്ഥലം എത്താൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാണാതെ തിരിച്ചു പോകേണ്ടി വന്നു വരാം. ഇതേ പ്രശ്നം ഗൂഗിളിനും ഉണ്ട്, പല വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ ചില കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അവരെ ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഉണ്ടാക്കണം. ഭാഗ്യവശാൽ എന്നല്ല അത് ആക്ച്വലി സയന്റിഫിക്കലി എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഡിഫോൾട്ടാണ്. കാരണം ഹോം പേജ്, കാറ്റഗറി പേജ്, സബ് കാറ്റഗറി പേജ്, പിന്നീട് അങ്ങോട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റ് പേജ്, ബ്ലോഗ് പേജ്, അങ്ങനെ ഇതാണ്. പിന്നെ അത് തന്നെ നമ്മൾ നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണം. ഈ ഇ കൊമേഴ്സിനകത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബേസിക് ഒപ്റ്റിമൈസേഷൻ പോലും പലരും ചെയ്യാറില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവർ പോലും ഈ കണ്ടന്റ് മാർക്കറ്റിങ്ങിന്റെ ഒരു സാധ്യത ഉപയോഗിക്കാറില്ല. കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കടല് പോലെ പറയാനുണ്ട്. എന്നാലും സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കണ്ടന്റ് ഓർഗനൈസ് ചെയ്തിട്ട് അതിന് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പല മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു സാധനം കൺസ്യൂം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിന് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഹബ്ബുകൾ ഉണ്ടാക്കണം. പല രീതിയിലുള്ള ഹബ്ബുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇ കൊമേഴ്സിന്റെ ഹോം പേജ് തന്നെ ഒരു ഹബ്ബാണ്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കണ്ടന്റ് ഹബ്ബുകൾ ഉണ്ടാക്കാം. പിന്നെ അത് കണ്ടന്റ് ഹബ്ബിൾ പല രീതിയിലുണ്ട്. കണ്ടന്റ് ഹബ്ബുകൾ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാജിക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനത് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില ഹബ്ബുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒട്ടും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിലേക്കൊന്നും നമുക്ക് പിന്നെ ട്രാഫിക് വരുന്നില്ലെന്ന് വിചാരിക്കാം. ഇതിന് നമുക്കൊരു ലൈബ്രറി അപ്രോച്ചിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അറേഞ്ച് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഈ പേജിനൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ട്രാഫിക് വരും. അതൊരു ചെറിയൊരു മാജിക്കാണ്.
ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല ആ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു അതോറിറ്റീവ്നെസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പൊ സിമ്പിളായി പറയാന്ന് വെച്ചാൽ ഒരു മെനു ഇല്ല ബുക്കും, അതെ അതെ മെനു ഇല്ലാത്ത ഗ്ലോസറി അതുപോലെ. പിന്നെ അത് കൂടാതെ തന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ചില ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ ഈ ഗ്ലോസറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗ്ലോസറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഫാർമസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റും, അവർക്ക് എല്ലാ മെഡിസിനും കുറിച്ചൊരിതുണ്ട്. മയോ ക്ലിനിക്ക് ലോകത്തിലുള്ള അതൊരു കണ്ടന്റ് ഡാറ്റാബേസാണ്, അതൊരു കണ്ടന്റ് ഹബ്ബാണ് കേട്ടോ മയോ ക്ലിനിക്ക്. മയോ ക്ലിനിക്ക് ഒരു ഒരു കണ്ടന്റ് ഡാറ്റാബേസ് എന്നുള്ള മോഡലിൽ, അതിനെ ശരിക്കും പറയുന്ന ടോപ്പിക് മെട്രിക്സ് എന്നാണ് വിളിക്കുക. ടോപ്പിക് മെട്രിക്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡാറ്റാബേസ് ആണ് ഈ മയോ ക്ലിനിക്ക് ഉപയോഗിക്കുന്നത്. അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അത് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് പേജിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ടോപ്പ് ഡിസീസസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള ഒരു പേജ് ഉണ്ട്. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഇപ്പോൾ സോറിയാസിസ് പി സെർച്ച് ചെയ്താൽ മതി, പിയിൽ സോറിയാസിസ് നമുക്ക് കാണും. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക, അതിനകത്ത് കയറി പോവാം. തേർഡ് ക്ലിക്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും, ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റും. അതോ ഇത്രയും വലിയ ഡാറ്റാബേസ് ആണ്, ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളെ കുറിച്ചുമുള്ള ഇത് ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേജിൻ്റെ വെയിറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഇനി അതുകൂടാതെ തന്നെ വേറെ പല രീതിയിൽ ചെയ്യാൻ പറ്റും, പല ഇതുണ്ട്. ടോപ്പിക് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു ജനറൽ ഡിസ്കഷനിൽ ജസ്റ്റ് ഇത്രയും പറയാം, കണ്ടന്റ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാജിക്കൽ ഉണ്ടാക്കാൻ പറ്റും കറക്റ്റായിട്ട്. അത് ഇ കൊമേഴ്സിലായാലും അതെ, സർവീസ് ബിസിനസ്സിലായാലും അതെ, ആ രീതിയിലേക്ക്. അത് മാത്രമല്ല ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. ചെറിയൊരു എക്സാമ്പിൾ പറയാം, റെഫ്രിജറേറ്ററിന്റെ കേസ്. ഒരാൾ റെഫ്രിജറേറ്റർ അന്വേഷിക്കുന്നത് പിന്നെ റെഫ്രിജറേറ്റർ ഫോർ സ്മോൾ ഫാമിലി, ഒരാൾക്ക് വേണ്ടത് 5+ മെമ്പേഴ്സ് ഫാമിലിയാണ്. രണ്ടു പേർക്ക് ഒരു കണ്ടന്റ് കൊടുത്താൽ പോരാ, രണ്ടു പേർക്കും രണ്ട് കണ്ടന്റ്. അതായത് ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്യണം. ഒരേ പ്രോഡക്റ്റ് പല ആളുകൾ സെർച്ച് ചെയ്യുന്നത് പല രീതിയിലാണ്, പലരുടെ യൂസ് കേസ് ഡിഫറെന്റ് ആണ്. യൂസ് കേസ് ഡിഫറെന്റ് ആണ്. കാരണം എനിക്ക് 6 പേരുള്ള ഫാമിലി ഉണ്ട്, അപ്പൊ എനിക്ക് വലിയ റെഫ്രിജറേറ്റർ വേണം. അതെ, ഒരാൾക്ക് സിംഗിൾ ആണ് അയാള്, അപ്പൊ അയാൾക്ക് പറ്റിയ റെഫ്രിജറേറ്റർ ആണ്. ഒരേ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ചിലപ്പോ. പക്ഷെ ഉദാഹരണത്തിന് ഇപ്പൊ ക്യാൻവയാന്ന് ചോദിക്കാം, ക്യാൻവ ഡിസൈൻ സോഫ്റ്റ്വെയർ ഫോർ ഡോക്ടേഴ്സ്. ക്യാൻവ അവരുടെ പിന്നെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഡിസൈൻ സോഫ്റ്റ്വെയർ ഫോർ സ്റ്റുഡൻസ്, അതും ക്യാൻവ തന്നെയാണ്. ഒരേ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ രണ്ട് ആർട്ടിക്കിൾ ചെയ്തിട്ട് എന്റെ പ്രൊഡക്റ്റ് ഇതാണ്. രണ്ടിനും രണ്ട് ടെംപ്ലേറ്റ്സ് ആയിരിക്കും കൊടുക്കേണ്ടിരിക്കും. അപ്പൊ ആ രീതിയിൽ ഓഡിയൻസ് സെഗ്മെന്റും ചെയ്യണം. കറക്റ്റായിട്ട് ഓഡിയൻസ് സെഗ്മെന്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കണ്ടന്റ് കാറ്റഗറൈസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാജിക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പല ആളുകളും നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന രീതി എന്ന് വെച്ചാൽ അറിയാലോ, കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കും, കുറച്ച് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും, പിന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ടെക്നിക്കൽ സൈഡിലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്താ അറിയാമോ, കണ്ടന്റിനെ പ്രോപ്പറായിട്ട് സെർച്ച് എഞ്ചിൻ ആക്സസ് ചെയ്യാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ട ടെക്നിക്കൽ ഒപ്റ്റിമൈസേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതെ, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഡെയിലി കയറി വെബ്സൈറ്റിനകത്ത് ഇരുന്നിട്ട് ടെക്നിക്കൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ഒരു വൺ ടൈം ആക്ടിവിറ്റി അത്രേ ഉള്ളൂ. വൺ ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള സമയത്ത് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്നുള്ള സമയത്ത്, അതായത് ആ ബുക്ക് തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ വണ്ടിന്റെ ടയർ എല്ലാ ദിവസവും അഴിച്ച് മാറ്റി ക്ലീൻ ചെയ്യുക അങ്ങനെ ഇല്ല. അതൊരു പ്രശ്നം വരുന്ന സമയത്ത് നോക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യും, പിന്നെ പ്രോപ്പറായിട്ട് ചെയ്യും. ആ രീതിയിലുള്ള ഒരു ഇത് മാത്രമേ ആവശ്യമുള്ളൂ കണ്ടന്റിനെ ആളുകളിലേക്ക് എത്തിക്കുക. കമ്മ്യൂണിക്കേഷന്റെ ബേസ് അതാണ്. പണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞൊരു സംഭവം, ഒരു മെസ്സേജിനെ സോഴ്സിലേക്ക് എത്തിക്കുക, അതാണ് കമ്മ്യൂണിക്കേഷന്റെ ബേസ്. അതിന്റെ ഇടയിൽ ഒരു മീഡിയം ഉണ്ടാവും, ആ മീഡിയം ഇപ്പൊ മാറി ഇന്റർനെറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കണ്ടന്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് എന്റെ തല എന്നെ ഇതൊക്കെ പോയതെ പ്രോസസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് ഔൺ ചെയ്യാം. ഇത് ഇനിയും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഒരു എസ്ഇഒന്റെ അഡ്വാൻസ്ഡ് ലെവലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ അതെ. അപ്പം പക്ഷേ എക്സാമ്പിൾ പറഞ്ഞത് സിമ്പിൾ അല്ലേ? അല്ലല്ല, അത് ഇത് വളരെ ക്ലിയർ ആണ്. പക്ഷെ ഇനിയും കുറെ ഡിസ്കസ് ചെയ്യാണ്ട്, പക്ഷെ ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്കൊന്ന് ഓഡിയൻസിന് കാര്യം മനസ്സിലായിട്ടുണ്ടോ ഇത് നിങ്ങൾ വിചാരിക്കാനുള്ള കാരണം. ഇനി ഒരൊറ്റ സാധനത്തിനോട് ചോദിച്ച് ഞാൻ നിർത്താം. എന്റെ കോമ്പറ്റിറ്റേഴ്സ് ആരും ഒന്നും ചെയ്യുന്നില്ല എസ്ഇഒയില്, ചുമ്മാ ഒരു വെബ്സൈറ്റ് ഉണ്ട് അത്ര തന്നെ. ഞാൻ എസ്ഇഒയില് അത്യാവശ്യം സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ലിങ്ക് ബിൽഡിങ്ങും പിന്നെ ആ കണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ, ഇപ്പോൾ നിങ്ങളൊരു ഹബ് ലെവൽ ചെയ്യണം അല്ലെങ്കിൽ വേറെ സ്ട്രാറ്റജീസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇഫ് മൈ കോമ്പറ്റിറ്റേഴ്സ് ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? അപ്പൊ അതിൽ നിങ്ങളൊരു അഭിപ്രായം എന്തായിരിക്കും? ഞാൻ പറയുന്ന എപ്പോഴും ഓൺലൈനിൽ നമ്മളൊരു ബ്രാൻഡ് ആവണം, ബ്രാൻഡ് ആവേണ്ട ആവശ്യമുണ്ട്. ബ്രാൻഡ് ആവണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ക്രെഡിബിൾ ആയിരിക്കണം, ക്രെഡിബിൾ സോഴ്സ് ആയിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയുന്നതുകൊണ്ട് പറയാം. ഒരു നാട്ടിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഒന്നുമില്ല, പക്ഷെ അവിടെ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ഒരാളുണ്ട്, മെഡിക്കൽ, ഒരു മുറി വൈദ്യനാണ് എന്ന് വെച്ച് നമ്മൾ അയാളുടെ അടുത്ത് കഴുത്ത് വെച്ച് കൊടുക്കുമോ? ഇല്ല, ഇല്ല. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ലെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ്നെസ് ലിമിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ മാക്സിമം അവർക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ അത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ആൾ കസ്റ്റമേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുക, പ്രോപ്പറായിട്ട്. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ അതോറിറ്റി ആയിട്ട് മാറും. അത് മാത്രമല്ല, ഒരാളില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഒരു ഒരു ഏരിയയില് പിന്നെ വേറെ കടകളൊന്നുമില്ല, ആകെ ഒരു ടീ ഷോപ്പേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അയാൾ അരകൊണ്ടായിട്ട് പെരുമാറേണ്ട ഒരു ആവശ്യമുണ്ടോ? അയാൾ നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതല്ലേ അതിന്റെ? വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു മറ്റൊരാൾക്ക് ഒരു സ്പേസ് ഉണ്ടാവണമെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ ലോങ് ടേമിൽ അതൊന്നും ചിന്തിക്കണ്ട, നമുക്ക് അതിനകത്തൊരു എത്തിക്സ് ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൃത്യമായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. അത് തന്നെ ഈ പറഞ്ഞ പോലെ അവരെ നമ്മൾ ഒരു ഹോം പേജിലാണ് വരുന്നത് അല്ലെങ്കിൽ വേറെ ലാൻഡിംഗ് പേജിലാണ് വരുന്നത്, അവിടുന്ന് നമ്മൾ ഗൈഡ് ചെയ്ത് ഏത് പേജിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, അവിടുത്തെ കറക്റ്റ് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഇനി അവർക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകൾ, എല്ലാ ഡൗട്ടുകളും പറ്റുന്ന അത്രയോളം നമ്മുടെ വെബ് പേജുകളിലൂടെ നമ്മൾ ആൻസർ ചെയ്യാൻ സാധിക്കണം. ഒരു ഉദാഹരണത്തിന്, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന ഒരാളാണെന്ന് വെച്ചാൽ അയാളുടെ ഫിയറിനെ അഡ്രസ്സ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ ഫിയർ ഉണ്ടാവും, അതെ, അതിനെ അഡ്രസ്സ് ചെയ്യണം. പിന്നെ അയാൾക്ക് ചില പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിനെ പറ്റിയുള്ള ഡൗട്ടുകൾ ഉണ്ടാവും, അതിനെ അഡ്രസ്സ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യണം ആ വെബ്സൈറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട, കസ്റ്റമർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. നമ്മൾ കസ്റ്റമേഴ്സിന് വാല്യൂ അത് നോക്കിയാൽ മതി, ചെയ്യണം. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കോമ്പറ്റീറ്റേഴ്സ് വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കറക്റ്റ്. പക്ഷെ എസ്ഇഒ പോയിന്റ് ഓഫ് വ്യൂല് ഈ പറഞ്ഞ പോലെ അത് ചെയ്തില്ലെങ്കിലും റിസൾട്ട് ഉണ്ടായേക്കാം, പക്ഷെ നമ്മളൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ? കറക്റ്റ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പ്രാക്ടീസ് ചെയ്യേണ്ട നിർബന്ധമാണ്. അല്ലെ, നിങ്ങളോടൊപ്പം സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി, അതെ, നമ്മളെ ട്രസ്റ്റ് കൂടല്ലേ, നമ്മളെ അതോറിറ്റി കൂടുകയാണ്. അപ്പൊ അതോറിറ്റി കൂടുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ പൊട്ടിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അത് മാത്രമല്ല, വൺസ് നമ്മൾ ടോപ്പിക്കൽ ലീഡർ ആയി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഭയങ്കര കൂടുതലാണ്. ടോപ്പിക്കൽ ലീഡർ ആയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ബിസിനസ് കൊളാബറേഷൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി എൻക്വയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കറക്റ്റ്. ആ എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നത്? നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? കറക്റ്റ്. അതെ. ഓക്കെ, അപ്പൊ കൊറേ പഠിച്ച്, ഇനി ഇതൊക്കെ പോയിട്ട് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അതെ അതെ. എനിക്ക് ഒന്നുകൂടി നമുക്ക് ഒരു അഡ്വാൻസ് ലെവൽ ഇനിയും ഇതിനകത്ത് കുറെ പറയാനുണ്ട്. എസ് ജി, അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ AI സെർച്ച് എഞ്ചിൻസ് വരാൻ പോകുന്നു. അപ്പൊ അതിന്റെ ഏർലി സ്റ്റേജിലായതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. ഇനി അതിനെ കുറിച്ച് സംസാരിക്കാം. അതെ അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം ടു കോഴിക്കോട്. അതെ. ഇനി നമുക്ക് വീണ്ടും ഇരിക്കാം. ഇനി മിക്കവാറും നമ്മളൊരു മൾട്ടി ഗസ്റ്റ് പോഡ്കാസ്റ്റ് ആയിരിക്കും. സോ താങ്ക് യു, താങ്ക് യു. Until we meet again. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ടത്. ഞാൻ ഇടയ്ക്കിടക്ക് മറക്കുന്നുണ്ട് പറയാൻ. സോ യു ഡു ദാറ്റ്, എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുള്ളൂ, കൂടുതൽ കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എവറിത്തിങ് ഡിപ്പെൻസ്. ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ഇ കമേഴ്സ് ബിസിനസ്, നിങ്ങൾക്ക് വന്നിട്ട് രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ജോയിൻ ചെയ്യാം. Until next episode, thank you.